വിലപ്പെട്ട പ്രാർത്ഥനയ്ക്ക് സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് വചന കേൾവിക്കായി നമുക്ക് ദിവസനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ തിരിക്കാം പ്രഭാതത്തിൽ ഞാൻ വായിച്ച വേദഭാഗത്തിൻ്റെ പ്രാരംഭ ഭാഗം ഒരിക്കൽ കൂടി പറയുകയാണ് അങ്ങനെ ഗലീലിയ ഷമരിയ എന്നീ സ്ഥലങ്ങളിലുള്ള സർവസഭയ്ക്കും സമാധാനമുണ്ടായി അങ്ങനെ സഭ ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും വിശ്വാസത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നു ഈ എണ്ണത്തിലും പെരുകിക്കൊണ്ടേയിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗം ഞാൻ അല്പമായി രാവിലെ ശുശ്രൂഷിച്ചതുകൊണ്ട് പ്രാരംഭ ഭാഗത്തോട്ട് നിങ്ങളുടെ ചിന്തകളെ ക്ഷണിക്കുകയാണ് വളരെ സാവകാശം നമുക്ക് ഈ വചനം ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ സാവകാശം എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശുശ്രൂഷയുടെ വേഗതകളൊക്കെ കൂടാറുണ്ട് എങ്കിലും അല്പം കൂടെ നമുക്ക് ഒന്ന് ഗ്രഹിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം ഇന്ന് രാത്രി സഹായിക്കട്ടെ എന്ന് ഞാനും ശ്രമിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഒന്നാം ഭാഗം ഇങ്ങനെയാണ് ശമരിയിലും യഹൂദിയിലും ഗലീലിലുമുള്ള സർവസഭകൾക്കും സമാധാനമുണ്ടായി ഇന്ന് രാത്രി നിങ്ങളോട് അറിയിപ്പാൻ എനിക്ക് നിയോഗമുള്ള സന്ദേശം ദൈവസഭകളുടെ സമാധാനം എന്നുള്ളതാണ് സമാധാനം എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കേണ്ടത് എന്താണ് അർത്ഥമാക്കിയത് ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ആഴമേറിയ അറിവുണ്ടായിരിക്കണം നാം നിർവചനം കൊടുത്തിരിക്കുന്നതിനേക്കാൾ ഒത്തിരി വ്യത്യസ്തമാണ് തിരുവചനം സമാധാനത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം നാം സമാധാനം എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് യാതൊരു പ്രശ്നവും ഇല്ല പ്രതിസന്ധികളില്ല കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ആരും നമുക്കൊരു ദോഷം ചെയ്യുന്നില്ല എവിടെ പോയാലും നല്ല സ്വീകരണം നല്ല കയ്യടികൾ ഇതൊക്കെ ലഭിക്കുന്നതാണ് സമാധാനം ദൈവമക്കളെ നമുക്ക് തെറ്റി അതിൻ്റെ നടുവിലും സ്വസ്ഥതയോടെ ജീവിക്കുന്ന ആത്മീയ കൃപയ സമാധാനം സമാധാനം സമാധാനമെന്ന വാക്കുകൊണ്ട് നാം അർത്ഥമാക്കേണ്ടത് ദൈവിക കൃപയെ ആസ്വദിച്ചും അനുഭവിച്ചും സാഹചര്യ സമ്മർദ്ദങ്ങളുടെ വ്യത്യാസമില്ലാതെ മതിമറന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള അകക്കണ്ണ് തുറന്ന ആത്മീക അവസ്ഥയാണ് സമാധാനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത് സമാധാനത്തെക്കുറിച്ചുള്ള മൂന്ന് ചിന്തകളാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായി ശാന്തമായി പങ്കുവെക്കുന്നത് ഒന്ന് സമാധാനത്തിൻ്റെ ഉറവിടം എന്താണെന്ന് നമുക്ക് ഇന്ന് രാത്രി പഠിക്കാം രണ്ട് സമാധാനത്തിൻ്റെ ഉറപ്പ് എന്താണ് ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ നമുക്ക് സമാധാനം ഉറപ്പാക്കാം മൂന്ന് അവസാനമായി സമാധാനം കൊണ്ട് എന്താണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമാധാനം കൊണ്ട് നമ്മെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട് പ്രതീക്ഷയുണ്ട് അതെന്താണെന്നും ഇന്ന് രാത്രി അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു അപ്പോൾ ഒന്ന് സമാധാനത്തിൻ്റെ ഉറവിടമെന്ത് നാം പാർക്കുന്ന മണ്ണിൽ അസമാധാനത്തിന്റെ വിത്തുകൾ വിതച്ച് രാഷ്ട്രീയ മണ്ഡലങ്ങൾ സാമൂഹിക സാമുദായിക മണ്ഡലങ്ങൾ എന്തിനേറെ പറയുന്നു ആത്മീക മണ്ഡലം പോലും കലുഷിതമായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരസ്പരം അംഗീകരിക്കുവാനും ആദരിക്കുവാനും കഴിവില്ലാത്തവരായി വിഘടിച്ചു നിൽക്കുന്ന വിഘടനവാദനങ്ങളും അപ്പോൾ തന്നെ മനുഷ്യത്വരാഹിത്വമായ മനുഷ്യത്വമില്ലായ്മയും സ്നേഹരാഹിത്യങ്ങളും ഒരുപോലെ സമൂഹത്തിൽ പടർന്നു പന്തലിക്കുന്നു അതിൻ്റെ അധിനിവേശം എന്നോളം ആത്മീക ലോകത്തിലും അത് നുഴഞ്ഞു കയറിയിട്ട് വിശ്വാസ സമൂഹത്തിനും ആശങ്കകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവസഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആത്മിക തീക്ഷ്ണതകളും ആത്മിക സ്വസ്ഥതകളും ആത്മിക വർധനവകളും ആലയത്തിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെങ്കിലും ഇന്ന് പകൽ ദൈവദാസന്മാർ ആത്മാവിൽ ഓർപ്പിച്ചതുപോലെ ഒരു യഥാസ്ഥാപനത്തിനായും ഒരു ഉണർവിനായും ദൈവസഭകൾ മടങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു രാവിലെ ദൈവദാസൻ അവസാനമായി ഓർപ്പിച്ച ഒരു സന്ദേശമുണ്ട് എൺപത്തിയഞ്ചാം സങ്കീർത്തനത്തിലാണ് ഓർപ്പിച്ചത് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ അതോട് ചേർത്ത് എൺപത്തിയഞ്ചിൻ്റെ ആറാം വാക്യം ദേവദാസൻ ഉദ്ധരിച്ചു ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണം റിവൈവ് ചെയ്യണം അപ്പോൾ ഉണർവ് എന്ന പദം കൊണ്ടുള്ള അർത്ഥം നിർവചനം അവിടെയുണ്ട് നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ വളരെ അർത്ഥം ലളിതമാണ് ഒറ്റ വാക്കിൽ എന്താണ് ഉണർവ് ഉണർവെന്ന് ചോദിച്ചാൽ പെന്തിക്കോസുകാരൻ ആവേശത്തോടെ പറയും ഏറ്റുമുച്ചത്തിൽ കയ്യടിച്ചുമ്പോൾ ഒരു ഉണർവായിരുന്നെന്ന് പകൽ അതേ ദൈവമക്കളെ നല്ല കയ്യടി ഉണർവിൻ്റെ ലക്ഷണമാണ് ഇന്ന് പ്രസംഗിച്ച ദൈവദാസൻ അലറി കീറി ആവേശത്തോടെ പ്രസംഗിച്ചു വളരെ ഉണർവായിരുന്നു അതേ ദൈവദാസന്മാർ പ്രസംഗത്തിൽ ആവേശം കൂടുമ്പോൾ അവരെ കൊണ്ട് കഴിയാവുന്ന ഒച്ചയെടുത്തൊക്കെ ആവേശത്തോടെ പറയും പാട്ടുപാടുമ്പോൾ എന്തിനാ കുറയ്ക്കുന്നത് സ്വർഗത്തിലെ ആരാധനയുടെ ശബ്ദം പോലും തകർത്ത ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ ആയതുകൊണ്ട് അമ്പത് പേരുള്ള നമ്മളും ഒട്ടും കുറയ്ക്കണ്ട ആരാധനയ്ക്ക് ആവേശത്തോടെ ആരാധിച്ചോ പക്ഷെ ഇതൊക്കെ ഉണർവെന്ന് പറഞ്ഞേ അല്ലെ അത് മാത്രമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കാതെ ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞ പദമാണ് എപ്പോൾ ദൈവജനം ദൈവത്തിൽ സന്തോഷിക്കുന്നു നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കുന്നതാണ് ഉണർവ്താണ് ദൈവമക്കൾ ദൈവത്തിൽ ആനന്ദിക്കുന്നതാണ് ഉണർവ് ആ ഒരു അവസ്ഥയിലേക്ക് നാം അടങ്ങി വെത്തണം മറ്റൊന്നിനും എൻ്റെ അകത്തൊരു സന്തോഷം തരുവാൻ കഴിയത്തില്ല ഈ മണ്ണിൽ താൽക്കാലികമായി പൊട്ടിമുളയ്ക്കുന്നതും വാടിപ്പോകുന്നതുമായ ഒന്നിനും എന്നിൽ ഒരു ഉണർവ് വരുത്തുവാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് രാത്രി എനിക്ക് ഉത്ബോധമുണ്ട് ദൈവസഭ ദൈവത്തിൽ തങ്ങളുടെ ആനന്ദം കണ്ടെത്തുന്നതാണ് യഥാർത്ഥ ഉണർവെന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ടാണ് സമാധാനത്തിൻ്റെ ഉറവിടം സമാധാനം സന്തോഷം ഇത്യാദി വിഷയങ്ങൾ വിശകലനം ചെയ്ത് നാം പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എനിക്ക് സന്തോഷത്തെക്കുറിച്ച് പറയുവാൻ അല്ലെങ്കിൽ അധികം സമയം ഇന്ന് രാത്രി എടുക്കുന്നില്ല സമാധാനം എന്ന വിഷയത്തെ ഊന്നിയാണ് ഞാൻ സംസാരിക്കുന്നത് സ്തോത്രം കാരണം ലോകത്തിന് സമാധാനം വിളംബരം ചെയ്യുന്ന ഒരു സമൂഹമാണ് പെന്തിക്കോസ് സമൂഹം ആവേശത്തോടെയുള്ള കവല പ്രസംഗങ്ങളും ആവേശത്തെയുള്ള രാഷ്ട്രീയ വാക്ക്വാദങ്ങളും നടക്കുന്ന നടുവിൽ സമാധാനം കെടുത്തിക്കണ്ടു കളയുന്ന ഒരു അന്തരീക്ഷത്തിൽ ലോകത്തിനൊരു സമാധാനം കൊടുക്കുവാൻ ദൈവസഭയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ അത് ദൈവമക്കൾ ഇന്ന് രാത്രി തിരിച്ചറിയണം നാം പ്രാർത്ഥിക്കുന്നതും നാം പ്രസംഗിക്കുന്നതും നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ പരമാർത്ഥയോടെ ജീവിക്കുന്നതുമൊക്കെ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുന്നു ആസ്വദിക്കുന്നു അത് നിങ്ങൾക്കും അവകാശമാക്കാം ഈ കൺവെൻഷൻ കൊണ്ട് അർത്ഥമാക്കേണ്ടത് അതൊക്കെയാണ് നന്നായി ആൾക്കാർ കൂടി നല്ല ഓർഗനൈസേഴ്സ് അവരെ അഭിനന്ദിക്കുന്നു നമ്മുടെ ലീഡേഴ്സ് അവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഉത്തമമായി ഉദാത്തമായുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു നല്ല സിസ്റ്റങ്ങളൊക്കെ അത് ഉപയോഗിക്കത്തക്കവണ്ണം പ്രാഗൽപ്യമുള്ള പ്രാവീണ്യമുള്ളവരെ ഒക്കെ ദൈവം നമുക്ക് തന്നു കടന്നു വന്ന ജനം എല്ലാം അനുഗ്രഹമായിരുന്നു പക്ഷേ ഇത് കഴിയുമ്പോൾ ഇന്ന് രാത്രി പന്തൽപെട്ട് പുറത്തു പോകുമ്പോൾ ഈ പട്ടണത്തോട് നമുക്ക് പറയുവാനുള്ള സന്ദേശം ഇതാണ് ഞങ്ങൾ ഞങ്ങളിവിടെ കൂടിയതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് ഒരിക്കൽ പാപാന്ത കിടന്ന ഞങ്ങളെ പടുകുഴിയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഞങ്ങളുടെ ഉള്ളിൽ സമാധാനം നൽകിയത് കൊണ്ടാണ് ഞങ്ങൾ ആവേശത്തോടെ ഓരോ രാത്രിയിലും ഓരോ പകൽക്കാലം കൂടെ കടന്നു വന്നത് അത് ഇന്നുകൊണ്ട് തീരുകയില്ല ഞങ്ങളുടെ മൂക്കിൽ ജീവശ്വാസം ഉള്ളിടത്തോളം ഇത് തുടർന്നു കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ജീവനുള്ളതൊക്കെയും ജീവനുള്ളതൊക്കെയും യഹോവയെ അതി കുറഞ്ഞ് നമുക്ക് എന്താ വേണ്ടത് ദൈവമക്കളെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ സ്തുതിക്കണം സങ്കീർത്തനക്കാരൻ പറയുക എടംബലം നോക്കണ്ട മൂക്കിൽ ജീവശ്വാസം ഉണ്ടോ ആരാധന കുറയ്ക്കണ്ട സന്തോഷമെന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടിയതല്ല സന്തോഷം വചനപ്രകാരം സന്തോഷം എന്താണെന്ന് പഠിച്ചാൽ സമാധാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സന്തോഷം എന്നതിൻ്റെ ഒരു വാക്കിൽ ഈ അർത്ഥം ഗ്രഹിച്ചിട്ട് പോയാൽ അത് വളരെ എളുപ്പമായിരിക്കും യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ യേശു പറഞ്ഞു ഞാൻ ഇതൊക്കെയും നിങ്ങളോട് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണെന്നും എൻ്റെ പിതാവ് തോട്ടക്കാരനാണെന്നും എന്നിൽ നിങ്ങൾ വസിക്കണമെന്നും ഒക്കെ പറഞ്ഞു പറഞ്ഞ് ശിഷ്യത്വത്തിൻ്റെ വിലയും നിങ്ങളെ പഠിപ്പിച്ചതിൻ്റെ പിന്നിൽ ഒരു തേജോ വിചാരമുണ്ട് എന്താ അതെന്നറിയാമോ അല്ലല്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണം തീർന്നില്ല നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം അപ്പം രണ്ടു പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാണ് മൂന്നാമത് കേട്ടോണ്ട് നിൽക്കുന്ന എനിക്കൊരു ആവേശം ഇവരെ ഇത്ര സന്തോഷിപ്പിച്ച കാര്യം എന്താണ് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം കാരണം ഞാനും വാടിയ മുഖത്തോടൊക്കെ ഇരിക്കുകയല്ലേ അപ്പോഴാണ് രണ്ടുപേരുന്നോണ്ട് പൊട്ടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നു സഹോദരങ്ങളെ നിങ്ങളെന്താ തമ്മിൽ സംസാരിച്ചത് ഇത്ര ചിരിക്കാൻ അപ്പോൾ അവർ പറയുന്നു ഇന്ന കാര്യമാ പറഞ്ഞത് അപ്പോൾ എനിക്കൊരു പുഞ്ചിരി എങ്കിലും വരും അപ്പോൾ ശിഷ്യഗണത്തോട് യേശു പറയുന്നു ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനാണ് അപ്പോൾ നമുക്കറിയണ്ടേ യേശു എന്താ സംസാരിച്ചതെന്ന് അതറിഞ്ഞാൽ നമ്മളും ഇന്ന് രാത്രി ആത്മാവിൽ സന്തോഷിക്കാൻ തുടങ്ങും എന്താ രണ്ട് കാര്യങ്ങളാണ് യേശു പറഞ്ഞത് ഭയപ്പെടും വേണ്ട ഒന്ന് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ ഞാൻ വെട്ടിക്കളയും ആർക്കും ചിരി വരുന്നില്ല സ്തോത്രം യോഗനാൻ പതിനഞ്ചാം അധ്യായത്തിൽ ശിഷ്യഗണത്തിന് തികഞ്ഞ സന്തോഷം സന്തോഷമുണ്ടാക്കുവാൻ യേശു പറഞ്ഞ രണ്ട് പ്രസ്താവന ഫലമില്ലാത്തത് വെട്ടിക്കളയും രണ്ട് ഫലമുള്ളത് ചെത്തി വെടിപ്പാക്കും ഈ രണ്ട് കാര്യ കാര്യനിമിത്തമാണ് ദൈവമക്കളുടെ സന്തോഷം ഒന്ന് ദൈവകൃപ ചോർത്തിക്കളയതിനെ മുറിച്ച് കളയുകയും പ്രയോജനമുള്ളതിനെ വീണ്ടും ചെത്തിക്കൊണ്ടുമിരിക്കുന്ന ആത്മീക പോഷണമാണ് ദൈവസഭയുടെ സന്തോഷം ഹാല ലുയ്യ അപ്പോൾ വേദന ഒഴിഞ്ഞിട്ട് ഒരു നിമിഷമില്ലെന്ന് തിരിച്ചറിയണം അതൊരു ആത്മീക സൗഹമാണ് ദൈവ മക്കളെ ചില വേദനകളൊക്കെ സർജറിക്ക് പോകുമ്പോൾ വേദനയുണ്ടെന്ന് നമുക്കറിയാം ഡോക്ടറുടെ വിശ്വാസമുണ്ട് കത്തിക്കൊണ്ട് മുറിയുവെന്നറിയാം എന്നാലും നമുക്കറിയാം ഇത് കഴിയുമ്പോൾ ഒരു സുഖമുണ്ടെന്ന് സ്വർഗത്തിൻ്റെ കൈ തൊടുന്നതെല്ലാം ആദ്യം അല്പം വേദനയാണെങ്കിലും പിന്നെ പേരിൽ നിലനിൽക്കുന്ന സന്തോഷം കായ്ക്കാത്തത് വെട്ടിക്കളയുന്നു ദൈവകർമ്മ ചോർത്തിക്കളയുന്നത് ദൈവരാജ്യ പ്രവേശനം സാധ്യമാക്കാത്തത് ദൈവസഭയ്ക്ക് മുറിവേൽപ്പിക്കുന്നത് ദൈവനാമത്തിന് അപമാനം വരുത്തുന്നത് വചനവിരുദ്ധമായതിനെയൊക്കെ ഏത് വലിയ വൃക്ഷമാണെങ്കിലും അതിനെ വെട്ടിക്കളയുവാൻ മടിയില്ലാത്ത ഒരു ആത്മീയ ജീവിതത്തിന് ഉടമസ്ഥരായി മാറണം ഹലോ ലുയാ ഇടുക്കു വാതിൽ കൂടെ വേണം അകത്ത് കിടക്കുവാൻ ദൈവരാജ്യത്തിൻ്റെ വാതിലിന് ഒത്തിരി വീതി കുറവാണ് ദൈവമക്കളെ പന്തലിൻ്റെ വലിപ്പം അല്ല ദൈവരാജ്യത്തിൻ്റെ വാതിൽ വളരെ ഇടുക്കുക അതിനെക്കുറിച്ച് യേശു പറഞ്ഞു വാതിൽ ഇടുക്കം അല്ല ഈ ഞെരുക്കം പോകുന്ന ചുരുക്കം ആ ചുരുങ്ങിയ എണ്ണത്തിൽ നമ്മൾ ഉണ്ടാകണമെങ്കിൽ വെട്ടേണ്ടതിനെ വെട്ടണം ചെത്തേണ്ടതിനെ ചെത്തണം ഒരിക്കൽ യേശുവിൻ്റെ ഇടുക്കിലേക്ക് മൂന്ന് സുവിശേഷങ്ങളുടെ ചേർത്ത് വെച്ച് പഠിച്ചാൽ ലൂക്കോസ് പതിനെട്ടാം അധ്യായത്തിലുണ്ട് മറ്റധ്യായങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരു യൗവനക്കാരൻ അവൻ ധനാട്ട്യനായിരുന്നുവെന്നും ന്യായശാസ്ത്രി ആയിരുന്നുവെന്നും നിയമജ്ഞനായിരുന്നു എന്നൊക്കെ ചേർത്ത് പഠിക്കുവാൻ പറ്റുന്ന ഒരു വിഷയമാണ് അവൻ വന്നിട്ട് യേശുവോട് പറഞ്ഞു ഗുരു സ്തോത്രം നിത്യജീവനെ അവകാശമാക്കാൻ എന്തു ചെയ്യണം യേശു പറഞ്ഞു നീ കൽപ്പനയൊക്കെ അനുസരിച്ചാൽ മതി കൽപ്പനയൊക്കെ അനുസരിച്ചാൽ മതി അപ്പം ഏതാ വലിയ കൽപ്പന അപ്പോൾ അവൻ പറഞ്ഞ് യേശു പറഞ്ഞ എല്ലാ കൽപ്പനയും ബാല്യം മുതൽ അനുസരിക്കുക ലൂക്കോസ് പതിനെട്ടിന് ഇരുപത്തൊന്ന് തൊട്ട് പത്തിൽ പത്ത് മാർക്ക് നമുക്കറിയാവുന്ന പത്ത് കൽപ്പന പത്ത് കൽപ്പന ഇട്ട് കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിൽ ഇവിടെ ഇരിക്കുന്ന പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ പത്ത് കൽപ്പനയ്ക്ക് പരീക്ഷ കിട്ടാൽ എത്ര മാർക്ക് കിട്ടും തൊണ്ണൂറ് ശതമാനം വരെയൊക്കെ കിട്ടുന്നവർ കണ്ടേക്കാം നിങ്ങൾ ഭാഗ്യവാന്മാർ പക്ഷേ ഈ യൗവനക്കാരന് നൂറിൽ നൂറ് മാർക്ക് എ പ്ലസ് വാങ്ങിച്ച് നിൽക്കുക അപ്പോഴാണ് യേശു പറഞ്ഞത് ഒരു കുറവ് നിനക്കുണ്ട് എ പ്ലസ് കിട്ടിയവൻ എന്തുണ്ട് പറഞ്ഞാട്ട് ദൈവമക്കളെ ഒരു കുറവുണ്ട് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാരിക്കൂട്ടിയതിൻ്റെ കണക്കല്ല ക്രിസ്തുവിന് വേണ്ടി എന്ത് വലിച്ചെറിയാമെന്നത് കണ്ടുപിടിക്കണം നമ്മളൊക്കെ ഞായറാഴ്ച സാക്ഷ്യത്തിന് എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ സഭകളിലൊക്കെ സാക്ഷി ഉണ്ടെന്ന് അറിയത്തില്ല ഞങ്ങളുടെ സഭകളിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനുള്ള അവസരങ്ങളില്ലാത്തത് കൊണ്ട് എല്ലാവരും ചേർന്നൊരു ഹല്ലേലിയൊക്കെ പറയുന്നൊരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയാൽ ആവേശത്തോടെ പറയും കഴിഞ്ഞൊരു വർഷക്കാലം കർത്താവൈശ്വര്യമായി നടത്തി കഴിഞ്ഞൊരാഴ്ചക്കാലം ക്ഷേമമായി നടത്തി പക്ഷെ അതിൻ്റെ നടുവിലൊന്നും ഇന്ന് വരെ കേട്ടിട്ടില്ല സന്തോഷിപ്പിച്ച വാക്യങ്ങളല്ലാതെ ശുദ്ധീകരിച്ച ഒരു വാക്യവും കേട്ടിട്ടില്ല സങ്കീർത്തനമാണ് നമ്മുടെ ആവേശം ചുമ്മാതെന്ന് നോക്കി നിങ്ങളുടെ കയ്യിരിക്കുന്ന വേദപുസ്തകം വയറിങ്ങനെ ഉന്തി സങ്കീർത്തനം നിൽക്കുന്നതിൻ്റെ കാരണം നല്ല അക്ഷരം അകലത്തിൽ വായിക്കാൻ നല്ല രസമുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവൻ്റെ മേൽ ഇടുത്തി വീഴണമേ എന്നുള്ള വാക്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്ടമാണ് പ്രാർത്ഥിക്കാനൊക്കെ സങ്കീർത്തനം തുറന്നാലുടനെ നമുക്ക് കിട്ടുന്നത് സങ്കീർത്തനവുമാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ സങ്കീർത്തനം ഒരു കുഴപ്പമുള്ളതല്ല വായിക്കണം ആവേശത്തോടെ വായിക്കണം ആരാധിക്കണം തൊട്ടപ്പുറത്ത് സദൃശ്യവാക്യം കൂടെ ഉണ്ട് ഇടയ്ക്കൊന്ന് മറിച്ച് നോക്കുന്നത് നന്നായിരിക്കും ജീവിതം നന്നായി പോകും അങ്ങനെ തുടർന്ന് ലേഖനങ്ങൾ എല്ലാം വായിച്ചു ഞാൻ പറഞ്ഞു വന്നത് എന്നെ ശുദ്ധീകരിച്ചൊരു വചനം എന്ന് പറഞ്ഞ് ഇതുവരെ ആര് വരുന്നിട്ട് സാക്ഷ്യം പറയുന്ന കേട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പേഴ്സൻറ്റേജിലാണ് വളർന്നത് അതുകൊണ്ട് രാവിലെ സഭായോഗത്തിന് പായിടുന്ന ജോലി ഞങ്ങൾക്കായിരുന്നു മക്കളായ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ പായിട്ട് വരുമ്പോൾ ചില പാ ചിതല് നിന്ന പോലെ സ്ഥല സ്ഥലങ്ങൾ കൃത്യമായി അവിടെ വള്ളിയില്ല പായ്ക്ക് അന്വേഷിച്ചു വരുമ്പോൾ സന്തോഷിപ്പിച്ച വാക്യത്തിന് അടയാളം വെക്കുന്നതാണ് സഭയിലെ മൂപ്പന്മാർ അങ്ങനെ എലി കടിച്ചതുപോലെ പല പായയുടെ വള്ളിയും അവിടെ ഉണ്ട് നല്ല വാക്യങ്ങളാണ് വായിക്കുന്നത് പക്ഷെ പൂർവാധികം ശക്തിയോടെ കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ചക്കാലം സന്തോഷിപ്പിച്ച വാക്യങ്ങളാ പക്ഷെ യേശു എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു ഇന്ന് രാത്രി വചന ശിശ്രൂഷ കൊണ്ട് അല്ലല്ല ഉപരിപ്ലമായ ആഘോഷങ്ങളല്ല ആഴത്തിൽ വേരൂന്നിയ ആത്മീക സന്തോഷം വരണമെങ്കിൽ അത് നമ്മെ ശുദ്ധീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കുള്ള സന്ദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത് സന്തോഷം ആ മനുഷ്യനോട് പറഞ്ഞ് നിനക്കൊരു കുറവുണ്ട് അവൻ തിരിഞ്ഞു നോക്കി എന്ത് കുറവാ പത്ത് കൽപ്പിനെ അനുസരിക്കുന്ന നിനക്കൊരു കുറവോ യേശു പറഞ്ഞു പോയി നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിതർക്ക് കൊടുക്കുക അവൻ ദുഃഖിതനായിപ്പോയി അവൻ്റെ വീടും സ്ഥലവും കാറും എല്ലാം വിറ്റിട്ട് അവനെ പട്ടിണി കോലമാക്കി പാപ്പരാക്കി നടത്തുന്നതല്ലല്ലോ യേശുവിൻ്റെ പ്രസ്താവനയുടെ അല്ലെ അർത്ഥം അവൻ്റെ സമ്പത്തും അവൻ ഏതിൽ അവനേതിലല്ലേ അഭിമാനിക്കുന്നു പത്ത് കൽപ്പന മാനിക്കുന്നവൻ്റെ ഹൃദയത്തിനകത്താണോ മണ്ണിലാണോ സ്വത്ത് വേരി ഇറങ്ങിയതെന്ന് ദൈവത്തിനറിയണം ദൈവമക്കളെ നിങ്ങൾക്ക് ഏത് നന്മയുമാകാം നേരായ മാർഗത്തിൽ സമ്പാദിക്കുന്ന ഏത് നന്മയും നിങ്ങൾക്കാകാം പക്ഷേ അതും മണ്ണിലെ വേരിറങ്ങാവൂ മനസ്സിൽ വേരിറങ്ങരുത് മണ്ണിൽ വേറിറങ്ങുന്ന കെട്ടിടമാകാം മണ്ണിൽ വേറിറങ്ങുന്ന വാഹനമാകാം മണ്ണിൽ വേരിറങ്ങുന്ന നന്മകളാകാം പക്ഷേ അത് ഒരു പ്രാവശ്യമെങ്കിലും ഹൃദയത്തിൽ വേറിറങ്ങിയാൽ നമുക്ക് തെറ്റി ക്രൈസ്തലോ പഴയകാലത്ത് ഭക്തന്മാരൊക്കെ അങ്ങനെ പാടിയത് ആശപാശമാകുന്ന കുറ്റികളൊക്കെ പാടെ ഇളക്കിക്കൊണ്ട് വേണം ആത്മീയാത്ര തുടരുവാൻ ഇന്ന് രാത്രി കാലം വിശ്വാസയാത്രയിൽ നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കണം അവൻ പെട്ടെന്ന് പെട്ടെന്നങ്ങ് മടങ്ങിപ്പോയി ദുഃഖിച്ച് ആ പോകുന്ന പോക്കിൽ ശിഷ്യന്മാർ പറഞ്ഞു ഇങ്ങനാണെങ്കിൽ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണ് യേശു പറഞ്ഞു അത് മനുഷ്യരാൽ അസാധ്യം ദൈവത്തെ അസാധ്യമാ അതിനൊരു ഉദാഹരണം യേശു പറഞ്ഞു അതാ എൻ്റെ ആരംഭ സന്ദേശം എന്താണ് ദൈവരാജ്യത്തിന്റെ ഇടുക്കു വഴിയിൽ കൂടി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞു അത് ഇത്രയേ ഉള്ളൂ വെരി സിമ്പിൾ ഒട്ടകം സൂചിയുടെ കുഴയിൽ കൂടെ പോകുന്നതാ ദൈവരാജ്യ പ്രവേശനം ഇനി ഒട്ടകത്തെ കണ്ടിട്ടുള്ളവർ മാത്രം ഒന്ന് ഒന്ന് ചിരിച്ചാൽ മതി കൈപൊക്കാൻ പറഞ്ഞാൽ കൈപൊക്കി കൂടെ നിങ്ങൾക്ക് ഒട്ടകത്തെ കണ്ടിട്ടുണ്ട് ഇനി സൂചിയും കണ്ടിട്ടുണ്ട് ഈ രണ്ടും കൂടെ ഒന്ന് മനസ്സിലേക്ക് വന്നാൽ സൂചിക്ക് ഒരു കുഴയുണ്ട് സൂചിയെക്കാട്ടി ചെറുതാണ് സൂചിയുടെ കുഴ ഐ ഓഫ് ദ നീഡിൽ ഒരു തയ്യക്കാരനോട് ചോദിക്കൂ ഡിസൈൻ ചെയ്യുന്നതാണോ തുണി വെട്ടുന്നതാണോ അതോ സൂചിയുടെ കൂടെ നൂല് കടത്തുന്നതാണോ ബുദ്ധിമുട്ട് ഒരു തയ്യക്കാരൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആ സൂചിക്കുഴയിൽ കൂടെ ഒരു നൂല് കടത്തുന്നത് ഇവിടെ നമുക്ക് കടത്തേണ്ടത് നൂലല്ല ഒട്ടകത്തെ വേണം അക്കരെ കയറ്റിവിടാൻ ദൈവരാജ്യത്തിൻ്റെ വാൽ വാതിലായി സൂചിക്കുഴ എന്ന ദൈവവചനം അവിടെ നിൽക്കുന്നു പക്ഷേ വന്നു നിൽക്കുന്നതോ ഞാനെന്ന ഞാനെന്നൊട്ടകമാണ് ദൈവവചനം പറയുന്നു കയറാൻ പറ്റത്തിൽ എന്ത് ചെയ്യണം പിന്നെ നമുക്ക് നമുക്കെന്ത് പിണക്കാൻ പറ്റുമോ സംഘടനയായി സഭയായി സഭയായിപ്പോയില്ലേ അതുകൊണ്ട് ഒട്ടകത്തെ പണക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു സൂചിയുടെ കുഴയ അങ്ങ് വലുതാക്കി ഇപ്പ ഏത് ഒട്ടകത്തിനും കടന്നു പോകാവുന്ന വലിപ്പത്തിലുള്ള സൂചിക്കുഴകളായിപ്പോയി നമ്മുടെ ആത്മീയ ലോകം എന്തും കാണിച്ചിട്ട് സ്റ്റേജിൽ കസർത്ത് നടത്താം എന്തും കാണിച്ചിട്ട് നേതൃത്വങ്ങളിലേക്ക് വരാം എന്തും കാട്ടിക്കൂട്ടിയിട്ട് കൈയടിക്കാം എന്തും ചെയ്തിട്ട് പ്രസംഗിക്കാം എന്തും ചെയ്തിട്ട് ആരാധിക്കുമില്ല സൂചിയുടെ കുഴയുടെ വലിപ്പം മാറ്റുകയല്ല ഒട്ടകത്തെ പട്ടിണിക്കിട്ട് സൂചിക്കുഴയുടെ പരിവത്തിലാക്കുന്നതാ ദൈവരാജ പ്രവേശനം ഹലലുയാ ഹലുയ എന്നിലുള്ളത് എവിടൊക്കെ മാറ്റണം യേശു പറഞ്ഞു എളുപ്പമാ വെറു നിസ്സാരം സൂചിക്കുഴയുടെ പോകണമോ കണ്ണിടർച്ച വരുത്തിയാൽ ചൂഴന്നു കിളകാം കൈ ഇടച്ചു വരുത്തിയാൽ വെട്ടിക്കിളകാലിടച്ചു വരുത്തിയാൽ വെട്ടിക്കളക രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ എരിയുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി പ്രവേശനം അതത്രേ സന്തോഷം രണ്ട് കൈ ഉള്ളവനായി കൈവീശി നടന്നിട്ട് ദൈവരാജ്യം അന്യം നിന്ന് പോയാൽ ഇല്ല മുറിച്ചു കളയേണ്ട വാക്കുകൾ മുറിച്ചു കളയേണ്ട ചിന്തകൾ അല്ല ചൂട്ന്ന് കളയേണ്ട അല്ലെ സ്വഭാവങ്ങളെ ഇന്ന് രാത്രി ചൂട്ന്ന് കളഞ്ഞ് പ്രവേശനം ധാരാളമായി സാധിപ്പിച്ചെടുക്കണം ഇതാ ദൈവരാജ്യ പ്രവേശനത്തിന്റെ മർമ്മം അതാ സന്തോഷം ചെത്തിക്കളക കളക കളക ഈ രണ്ട് മിനിസ്ട്രി ശുശ്രൂഷ ദൈനംദിനം ചെയ്യുന്നവരാണ് ദൈവമക്കൾ ആകാട്ട കൊമ്പുകൾ മുറിച്ചുകളക പ്രയോജനമുള്ളത് ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുക ഇതിനാണ് സന്തോഷം എന്ന വചനത്തിന്റെ വ്യാഖ്യാനം അതിന് സമാനമായും അല്പം കൂടെ മുകളിൽ നിൽക്കുന്നതാണ് സമാധാനം എന്ന വിവക്ഷ അപ്പോൾ ഒന്ന് സമാധാനത്തിൻ്റെ ഉറവിടം എന്താണെന്ന് നമുക്കറിയണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സമാധാനം കൊതിക്കുന്നവരാണ് സ്തോത്രം ഞാൻ ഈ വാക്കുകൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം കിട്ടും അറിയാവുന്ന വാക്യങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകിയേ വായിക്കുവാൻ സമയമെടുക്കുന്നില്ല സമാധാനത്തിൻ്റെ ഉറവിടം ക്രൈസ്തലോഡ് യോഹൻ പതിനാല് ഇരുപത്തിയേഴ് യേശു പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇനി അടുത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ലോകം തരുന്നത് പോലെ അല്ല ഈ പതിനാലാം അധ്യായം നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഡിസ്കൗണ്ട് ഓഫറിൻ്റെ സമയമാണ് പതിനാലാം അധ്യായത്തിൽ അടച്ചിട്ട മുറിക്കകത്ത് ശിഷ്യഗണങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട് യേശു വിടവാങ്ങൽ പ്രസംഗം നടത്തി തുടങ്ങുകയാണ് അങ്ങോട്ട് ആദ്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുകയെന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോ ഓഫറ് കൊടുത്ത് ഓഫറ് കൊടുത്ത് പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞു ബന്ധുക്കോസുകാരല്ലേ വിശേഷം മലയാളികൾ സാധനം കൈ കിട്ടാതെ സമ്മതിച്ചു കൊടുക്കത്തില്ല അതുകൊണ്ട് ഫിലിപ്പോസ് കയറി ചോദിക്കുന്നു വഴി കാണിച്ചതാ ഹല ലോയ്യാ ഉടനെ ഒരാൾ പറയുന്നു അല്ല വഴി പറഞ്ഞതാ പിതാവിനെ കാണിച്ചതാ തോമസ് പറയുന്നു ഞങ്ങൾക്ക് അവിടെ ഒപ്പം വഴി അറിയണം യേശു പറഞ്ഞു അതൊന്നും വിഷമിക്കണ്ട അവസാനം ചോദിച്ച് ചോദിച്ച് ആധാരമെടുത്ത് കൈ കൈത്തന്നതാ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഹലല്ലു എന്താ സമാധാനം എഫ് എസ് രണ്ട് പതിനാല് യേശുവിൻ്റെ സമാധാനം അവൻ നമ്മുടെ സമാധാനം യേശു അകത്തിരിക്കുന്നതാ സമാധാനം ഹലോ ഒരു കവല പ്രസംഗം പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആടിയുലഞ്ഞ മനസ്സുകളെ ഉറപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് നിയോഗം തന്നിരിക്കുന്നു ക്രിസ്തു അകത്തു ആ സമാധാനം എൻ്റെ സമാധാനം അതെന്താ സമാധാനം അതറിയണമെങ്കിൽ കാൽവരി ക്രൂശിലേക്ക് നോക്കണം അതിനു മുമ്പ് യേശു എന്താണ് സമാധാനം എന്നതിൻ്റെ ഒരു സൂചന തന്നു അതാണ് യോഹൻ ഞാൻ പതിനാലിൻ്റെ രണ്ട് വാക്യം കഴിഞ്ഞ് മുപ്പതാമത്തെ വാക്യം യോഹൻ ഞാൻ പതിനാല് മുപ്പത് കുറിച്ചെടുക്കേണ്ടവർ കുറിച്ചെടുക്കാം ഞാൻ പറഞ്ഞു പോകാം യേശു പറയുന്നു ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു ലോകത്തിൻ്റെ പ്രഭു പ്രിൻസ് ഓഫ് ദിസ് ഏയർ പ്രിൻസ് ഓഫ് ദിസ് വേൾഡ് ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു അവനും ഞാനുമായിട്ട് ഒരു കാര്യമില്ല ഈ തിരിച്ചറിവ സമാധാനം ഒന്നും കൂടെ വിശദീകരിക്കാം ഈ ലോകത്തിൻ്റെ പ്രഭുവിന് അർത്ഥാൽ പിശാദിന് അവകാശം പറയുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന തൻ്റെ ഇട സമാധാനം അല്ല ലൂയ്യ നിങ്ങൾക്ക് ആവേശം വന്നാലും ഇല്ലല്ലോ എനിക്ക് ഭയങ്കര ആവേശമാണ് അല്ലല്ലേ ആവേശത്തോടെ അലറി വരുന്ന പിശാചന് അവകാശം പറയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ശുശ്രൂഷയിലും ഇല്ല എന്ന് ഒരുവന് പറയാൻ പറ്റിയാൽ അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മീക ഫലമാ സമാധാനം ലോകത്തിന്റെ പ്രഭു വരുന്നു അവൻ എന്നിൽ ഒരു സ്ഥാനവും ഇല്ല ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് പിശാജിന് അവകാശം പറയാൻ പറ്റത്തില്ല പ്രൈസ്തലാണ് ഇയോവിൻ്റെ ചരിത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വലിയ ആവേശമാണ് ദൈവദാസന്മാരുടെ പ്രസംഗ വിഷയമാണ് ഒന്നാം ഒന്നാമധ്യായം നമ്മളൊന്ന് വായിച്ചാൽ ഇങ്ങനെയാണ് പിശാജിനോട് ദൈവം സാക്ഷ്യം പറയുക പ്രൈസ്തലാണ് നമുക്ക് സഭയിൽ ഒരു സാക്ഷ്യം പറയാൻ തന്നെ ബുദ്ധിമുട്ട് അതിൻ്റെ ഇടയ്ക്കാണ് എന്നെ നോക്കിയിട്ട് ദൈവം പറയുകയാണ് ഊസിലൊരു മനുഷ്യൻ എനിക്കുണ്ട് പിശാജിനോടാണ് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ സ്ഥലം പറഞ്ഞിട്ട് കോട്ടയോ ചങ്ങനാശ്ശേരിയോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന പുതുപ്പള്ളിയോ എന്തു എന്തുമായിക്കോട്ടെ സ്ഥലങ്ങൾ പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് എനിക്കൊരാളുണ്ട് എന്ന് ദൈവത്തിന് തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റുമോ എൻ്റെ ദാസനായ യോബിനെ പോലെ നിഷ്കളങ്കൻ നേരുള്ളവൻ ദോഷം വിട്ടകലാരും ഇല്ല നമ്മളാണെങ്കിൽ എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത് അയ്യോ അറിയാമോ ചാക്കോച്ചാനെ പേര് തെറ്റിദ്ധരിക്കല്ലേ എൻ്റെ പേര് നയിരുന്നോട്ടെ ഷിബു ഹലിയ തെറ്റിദ്ധരിക്കരുത് ഏഴായിരം ആടുള്ള ഷിബുവിനെ അറിയാമോ മൂവായിരം ഒട്ടകം ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുള്ള യോബിനെ അറിയാമോ ആയിരം കാളയും അഞ്ഞൂറ് കഴുതയുമുള്ള യോബിനെ അറിയാമോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നത് ഇടത്ത് റൈറ്റ് റവറണ്ടും വലത്തുവശത്ത് ഡിഗ്രിയൊക്കെ ചേർത്ത് നമ്മൾ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നത് പക്ഷെ ദൈവം ഒരുവനെ പരിചയപ്പെടുത്തുന്നത് അവൻ നിഷ്കളങ്കൻ നേരുള്ളവൻ ദോഷം വിട്ടകലന്നവൻ ക്രൈസ്തലോൺ ഇന്ന് രാത്രി നമ്മളെ ഇങ്ങനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയ മതി ദൈവമക്കൾ അപ്പം പിന്നെ ചോദിക്കും അവിടെ എഴുതി വെച്ചിരിക്കുന്നല്ലോ ഈ അയ്യോബിൻ്റെ വീട്ടിൽ ഏഴായിരം ആടും മൂവായിരം ഒട്ടകവും അഞ്ഞൂറേർ കാളയും അഞ്ഞൂറ് പെൺകെടുതയും ഇഷ്ടം പോലെ ദാസിദാസന്മാരും പത്തു മക്കൾക്ക് വീടു ഉണ്ടല്ലോ അതെന്തിനാ അത് അതിത്രയുള്ള ഒരർത്ഥം ദൈവം അറിയാത്തൊരാട് പോലും അയ്യോബിൻ്റെ വീട്ടിലില്ലായിരുന്നു സിമ്പിൾ ഹാലലഹിയ ദൈവത്തിൻ്റെ ഒട്ടകം ദൈവത്തിന്റെ കണ്ണു പതിക്കാത്ത ഒരു പശു കാള ഒരു സമ്പത്ത് ഒരു രൂപ നോട്ട് ഇയോബിന്റെ പക്കൽ ഇല്ലായിരുന്നു എന്ന് ലോകം അറിയേണ്ടതിനാ ആത്മാവത് എഴുതി വച്ചിരിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ വീട്ടിലുള്ളതിനും സകലത്തിനും ദൈവം കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേലിയും കെട്ടിയിട്ടുണ്ട് എന്ന് രാത്രി ദൈവത്തിന്റെ ലിഷ്ടിപ്പെടാത്തതിന് വേലി വേണമെന്ന് പ്രാർത്ഥിച്ചാൽ വേലി കെട്ടുന്നല്ല ദൈവം ദൈവത്തിന്റെ കണക്കിലുള്ളതിന് ചുറ്റും അവൻ വേലി കെട്ടിയിട്ടുണ്ട് നിഷ്കളങ്ങിന് ചുറ്റും ഒരു വേലി നിർമ്മലിന് ചുറ്റും ഒരു വേലി ഹൃദയപരാമാർത്തിക്ക് ചുറ്റും ഒരു വേലി ദൈവകൃപ ചോർത്തിക്കളയാത്തവന് ചുറ്റും അഗ്നി അഗ്നിമതിലായി അന്നും ഇന്നും വെളിപ്പെടുന്ന ദൈവസാന്നിധ്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു ഹലലു ഞാൻ പറഞ്ഞു വന്നത് ദൈവം പറയുകയാണ് സമാധാനം യേശു പറയുന്നു എന്താ സമാധാനം പിശാജിന് അവകാശം പറയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ എന്ന വെളിപ്പാടാണെങ്കിൽ സമാധാനം ഇനി യേശുവിൻ്റെ സമാധാനം ഹലലുഹ്യ എന്താണ് റോമാലേഖനം പതിനാറ് അതിന് ഇരുപതാം വാക്യത്തിൽ വായിക്കുന്നത് സമാധാനത്തിന്റെ ദൈവമോ അറിയാവുന്ന വാക്യങ്ങൾ ഞാൻ ഇന്ന് രാത്രി പറയുന്നത് നിങ്ങൾക്കും ഒരുമിച്ച് പറയുവാൻ വേണ്ടിയാണ് സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ അതാ സമാധാനം സാത്താൻ കാലിന്റെ ചുവട്ടിലാന്ന് പറയുന്നത് ആ സമാധാനം ഇത് രാവിലൊട്ട് വൈകുന്നേരം വരെ ഇതിന്റെ പുറകെ നടക്കുകയാണ് വഞ്ചിച്ചു പാമ്പനെ പറ്റിച്ചു കഴിഞ്ഞ മുഴുവൻ മുഴുവൻ പോരായിരുന്നു പോരാട്ടമായിരുന്നു ദാസനെ ദാസനെ കിട്ടിയാൽ ആ കൊണ്ട് കിട്ടാവുന്ന ഫോൺ നമ്പർ തപ്പി എൻ്റെ ദൈവദാസി ദാസന്മാരെ ഹലിയ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടവരെ സാത്താൻ നിന്റെ കാലിൻ്റെ കീഴിലാണെന്ന വെളിപ്പാടാണ് സമാധാനം തലയ്ക്ക് മുങ്ങലേ ഉയർന്നുപോകുന്ന തിരമാലകൾ കണ്ട് ഭയപ്പെട്ട ശിക്ഷകണത്തിന് ഇപ്പോൾ കാണുന്ന കാഴ്ച അതിനെ ചവിട്ടിമതിച്ചു നടന്നു വരുന്ന ക്രിസ്തുവിനെയാണെങ്കിൽ അന്നും ഇന്നും ഞാനും കാണുന്നു എന്നെ ഭയപ്പെടുത്തിയ എന്നെ മുക്കിക്കളയുന്ന എൻ്റെ തലയ്ക്ക് മുകളിൽ കലളിയ ഉയർന്നു പൊങ്ങുന്ന ഓളങ്ങളും തിരമാലകളും എൻ്റെ തലയ്ക്ക് മുകളിലെല്ലാം ഞാൻ കാണുന്നത് ക്രിസ്തുനാഥൻ്റെ കാഴ്ചവുട്ടിലാണെങ്കിൽ അവൻ്റെ പാതപീടത്തിൽ ഇരിക്കുന്ന എനിക്കും അത് അനുഭവമാണ് ശത്രുവിനെ പാതപീഠമാക്കുമ്പോളോ നീ എൻ്റെ വലത്തുപാകെ തിരിക്കുക എന്നുള്ള വചനപ്രകാരം ഞങ്ങൾ ആത്മാവിൽ കാണുന്നു പിശാജ് ഞങ്ങളുടെ കാഴ്ചപുട്ടില ഈ തിരിച്ചു സമാധാനം ഹലലുയ്യ രോഗം വരും രോഗം വരുമ്പോൾ അലലുയ്യ അതിൽ പതറിപ്പോകരുത് അത് എന്റെ കാൽ ചുവട്ടിലാണെന്ന വെളിപ്പാടുണ്ടായിരിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മടങ്ങിപ്പോകുന്നത് ഈ വെളിപ്പാടോടായിരിക്കണം ശത്രു ഉയർത്തിയ സകല ആരവങ്ങളും ആയുധങ്ങളും അവൻ്റെ സകലെ ആക്രോശങ്ങളെയും ഞാനെൻ്റെ ചെവി കൊണ്ട് കേട്ടു ശരിയാ കണ്ണുകൊണ്ട് കണ്ടു പക്ഷെ അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന സ്ഥാനം എൻ്റെ കാൽ ചുവട്ടില ഈ വെളിപ്പാടകത്ത് കയറി ദൈവമക്കൾക്ക് ആത്മ വിളിച്ചു പറയാം എൻ്റെ സമാധാനം എടുത്തു കളയുവാൻ ആർക്കും കഴിയത്തില്ല കാരണം അല്ലല്ല യേശു സമാധാനം ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവർ ഒരു സുവിശേഷ പ്രസംഗം എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയട്ടെ കലുഷിതമായ ജീവിതത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ എത്തും പിടിയും കിട്ടാതെ ഈ പട്ടണത്തിലൂടെ നെടുകയും കുറുകയും നടക്കുമ്പോൾ കുടുംബത്തിനകത്തെ എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടായിട്ടും ഇന്നും നിന്റെ ഉറക്കം നഷ്ടപ്പെട്ടവനായിട്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സുവിശേഷത്തിൻ്റെ മാധുര്യമേറെ സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നു ക്രിസ്തുവിനെ അറിയൂ നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനം അത് ആർക്കും എടുത്തു കളിയുവാൻ കഴിയാത്ത സമാധാനമാണ് യേശുവിന്റെ നാമത്തിൽ മാത്രമേ ഈ സമാധാനം ലഭിക്കത്തുള്ളൂ ഇന്ന് തന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം അതിന്റെ സന്തോഷവും ഞങ്ങൾ ഈ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അലറിക്കേറി പ്രസംഗിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ ആവേശത്തോടെ പാടുന്നത് ഇല്ലാതെ ആരോഗ്യത്തിൻ്റെ കൂടുതൽ ഉള്ളതുകൊണ്ടോ പണത്തിൻ്റെ പെരുപ്പമുള്ളതുകൊണ്ടോ അല്ല വല്ലുവിതേനെയും ഞങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ച ദിവ്യ സമാധാനത്തെ അതിരമുയർത്തിയും കരമുയർത്തിയും നൃത്തം ചെയ്തും ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഒരു തിടുക്കമുണ്ട് ഹലലോയ്യ യേശു നമ്മുടെ സമാധാനം എന്റെ സമാധാനം എന്ന് പറയുന്നതാണ് നമ്മുടെ സമാധാനത്തിൻ്റെ ഉറവിടം ആ സമാധാനം അറിയണമെങ്കിൽ ക്രൂസിലോട്ട് പോകണം മുപ്പത്തിമൂന്നിലെ തിരുവയസിൽ കാലുപുരയുടെ കൊലമരത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ യേശു കിടക്കുന്ന കാഴ്ച നിങ്ങളൊന്ന് കണ്ടാട്ട് പ്രൈസ്തലോ രണ്ട് വിശ്വാസികളുടെ നടുവിൽ ഇരുന്നിട്ട് സമാധാനമില്ലാത്തവരാ നമ്മൾ യേശു എവിടെ കിടക്കുന്നത് രണ്ട് ദോഷപ്രവൃത്തിക്കാരുടെ കള്ളന്മാരുടെ നടുവിൽ അവിടെ യേശു പ്രകടിപ്പിച്ച സമാധാനമാണ് യേശുവിൻ്റെ സമാധാനം അവന്റെ കൈയിലേക്ക് ആണികൾ കൂർത്ത് കയറുന്നുണ്ട് തലയിൽ മുൾക്കീരീടം മാഞ്ഞടിച്ച് കോലുകൊണ്ടടിച്ച് തലയോട് പിളർന്ന് രക്തം ധാരാധാര ഒഴുകുന്നുണ്ട് മുഖത്തെ രോമം പിച്ചിപ്പറിച്ചു മാംസങ്ങൾ അടർന്നു മാറിയിട്ട് ലലു ആ സൗന്ദര്യ സമ്പൂർണനായ ക്രിസ്തുവിനെ നോക്കി ഇന്ന് രാവിലെ കർത്താവിന്റെ തിരുമേശയുടെ സമയത്ത് യഷ്യാ പ്രവാചകൻ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ദർശനം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അവനെ രൂപഗുണമില്ല അവനെ കണ്ടാൽ ആഗ്രഹിക്കത്ത സൗന്ദര്യമില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചിനുമായിരുന്നു ആ സുന്ദര രൂപനായ ക്രിസ്തുവിനെ നോക്കി പറയുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ വിരൂപനായി പക്ഷേ യേശുവിന് സമാധാനമാ എന്താ കാരണം ഒരു വെളിപ്പാടാണ് ഈ സമാധാനം സമാധാനത്തിന് ഉറവിടം നിങ്ങൾ അറിയണം ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുക ആ കൂർത്തുമൂർത്ത ആണി കൈയിലേക്ക് കയറുമ്പോൾ യേശുവിനറിയാം ഇതിന് മൂന്ന് ദിവസത്തെ ആയിസുള്ള ഹാല ലൂയി ഇന്നിവിടെ കൂർത്തുമൂർത്തി ആണിയാണെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിക്കേണ്ട കയ്യാ ഇത് തിരിച്ചറിയുമ്പോഴാണ് സമാധാനം ഇന്ന് തലയിൽ മുൾക്കിരീടമാണെങ്കിൽ രാജമുടി വെച്ച് ഞാൻ പുറത്തു വരും എന്നുള്ള ഉറപ്പാണ് യേശുവിന്റെ സമാധാനം ഇന്ന് അവർ എന്റെ കണ്ണുകെട്ടി തല്ലിയാൽ മൂന്നാം നാൾ അഗ്നിജാലക്കപ്പ കണ്ണായി ഞാൻ പുറത്തു വരും എന്ന വെളിപ്പാടാണ് സമാധാനം ഹലല്ലൂയ്യ എന്റെ കാലവർ ആണി കൊണ്ട് തുളച്ചു കയറ്റിയാൽ ഇത് വെള്ളോടിന്റെ സദൃശമായ കാലായി ഞാൻ പുറത്തു വരും എന്ന തിരിച്ചറിവാണ് സമാധാനം ഇന്നവർ എന്റെ ചങ്ക് കുന്തം കൊണ്ട് കുത്തിളച്ചാൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ഞാൻ വെളിപ്പെട്ടു വരും എന്ന വെളിപ്പാടാണ് സമാധാനം ഇന്നവർ എന്റെ മുഖത്തെ രോമം പിച്ചിപ്പറിച്ചാൽ വെള്ളിന്ന് വെളിച്ചത്തോടെ അവന്റെ മുഖം ശോഭിക്കും എന്ന വെളിപ്പാടാണ് സമാധാനം ഹലലുയ്യ അവരെനിക്ക് കയ്പുകാടി കുടിക്കാൻ തന്നാൽ ഇരുവായ്ത്തരെയുള്ള വാളായി വചനമായി എൻ്റെ നാവ് പുറത്തു വരും എന്ന വെളിപ്പാടാണ് സമാധാനം അല ലുഹ അവർ എന്റെ വസ്ത്രം പറിിച്ചുരിഞ്ഞ് എന്നെ അർത്ഥനക്കനായി ആക്ഷേപിച്ചാൽ അലലുഹ്യ വെളുത്ത നിലയെങ്കി ധരിച്ചുകൊണ്ട് തേജസ് പൂർണനായി ഞാൻ പുറത്തു വരുമെന്ന വെളിപ്പാടാണ് സമാധാനം ഇനി നമുക്ക് ചേർത്ത് പറയാം പൗലോസിനോട് എന്താ സമാധാനം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച എത്ര പേർക്ക് ആത്മാവിൽ സന്തോഷമുണ്ട് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾക്ക് ഞങ്ങളൊരു പേരിട്ടു സാരമില്ല അതരമുയർത്തി ഒന്ന് പറയാമോ സാരമില്ല പ്രശ്നത്തിൻ്റെ പേര് മനസ്സിൽ പറഞ്ഞാൽ മതി പക്ഷെ അതരം കൊണ്ട് പുറത്തു വരേണ്ടത് ഇതാണ് സാരമില്ല എൻ്റെ രോഗം സാരമില്ല എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഞങ്ങളിൽ വെളിപ്പെടുവാനുള്ള ദൈവമഹത്വം വിചാരിച്ചാൽ ഞങ്ങൾ അണിയാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ ഞങ്ങൾ ധരിക്കാൻ പോകുന്ന കിരീടം വിചാരിച്ചാൽ ഞങ്ങൾ മുറുകെ പിടിക്കാൻ പോകുന്ന പ്രതിഫലം വിചാരിച്ചാൽ ഞങ്ങൾ നടക്കുവാൻ പോകുന്ന പൊന്മണി മലൽ വാതിലുകൾ വിചാരിച്ചാൽ ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്ന നിത്യത വിചാരിച്ചാൽ ലോകത്തിലെ കഷ്ടങ്ങൾ നൊടി നേരത്തേക്കുള്ള ഈ സങ്കടം ലഘുവാണ് നിത്യ തേജസിന്റെ ഖനം എന്നെ അണിയിക്കാൻ പോകുന്നത് ഓർക്കുമ്പോൾ ഈ മണ്ണിലെ ഒന്നും സാരമില്ല വൈഡമാന ഹംദര യേശുവാണ് നമ്മുടെ സമാധാനത്തിന്റെ ഉറവിടം ഇത്രയുള്ളു പിശാജ് അവകാശം പറയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിലില്ല പിശാജിന്റെ സകല പദ്ധതികളും എൻ്റെ കാൽ ക്രൂശിൽ യേശു കാണിച്ച സമനയം അതിൽ കൂടെ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് സമാധാനത്തിൻ്റെ ഉറവിടം അതി കുറഞ്ഞതൊന്നും സമാധാനമല്ല രണ്ട് എന്താണ് സമാധാനത്തിൻ്റെ ഉറപ്പ് ക്രിസ്തീയ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ചില തിരിച്ചറിവുകളാണ് സമാധാനത്തിൻ്റെ ഉറപ്പ് കണ്ടിന്യൂവൽ അല്ലെങ്കിൽ കൺഫർമേഷൻ ഓഫ് ദ സ്പീസ് പരിശുദ്ധാത്മാവ് നമ്മളെ ഉറപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഉറപ്പാണ് എന്തൊക്കെയാണ് ലൂക്കോസ് രണ്ടിൻ്റെ പതിനാലിൽ ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മാലാക വൃന്ദം ആട്ടിൻകൂട്ടത്തെ കാവൽ ചെയ്ത് കൊണ്ട് കിടക്കുന്ന ഇടയകണത്തോട് ഒരു ദൂതു പറഞ്ഞു സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അതിന്റെ പിൻബലമായി സ്വർഗീയ സേന ഒരു ഗാനാലാപനം നടത്തി ഇന്ന് നാം ലോകത്തിൽ കാണുന്ന സകലം ശിഷ്യന്മാർ ചേർന്ന് പാടിയാലും അത്രത്തോളം വരത്തില്ല എത്ര പാട്ടുകാർ ചേർന്ന് പാടിയാലും അത്രയും വലിയൊരു ആഘോഷം വരത്തില്ല ആകാശമേഘങ്ങളെ തിങ്ങി നിറഞ്ഞ ഒരു ഗാന തലിയ ശുശ്രൂഷി അവിടെ നടന്നു ആ ശുശ്രൂഷി ഇതായിരുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഇതാണ് സുവിശേഷത്തിന്റെ സനാതന സന്ദേശം എവിടൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടുണ്ടോ അവിടെ സമാധാനം വ്യാപരിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനാണ് സമാധാനം ഉറപ്പാക്കുന്നത് ഒന്നും ചെയ്യണ്ട ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നാൽ മതി അതിനു മഹത്വം കൊടുക്കണം ഇന്ന് രാത്രി വേദനയെ നോക്കി ഒരു സ്തോത്രം പറഞ്ഞാട്ട് അല്ലല്ല കൈ ആമ കൈകൽ ചങ്ങലേ കിടക്കുമ്പോഴും കാലാമത്തിൽ കിടക്കുമ്പോഴും പരാതി പറയാതെ പരിഭവം പറയാതെ ചങ്ങല നോടി പാട്ടുപാടുന്ന ആമത്തിൽ ഇരുന്നു കൊണ്ട് തുള്ളുന്ന ശരീരം കുതിച്ചൊടുക്കുന്ന രോഗം അതിൻ്റെ രക്തം കണ്ടുകൊണ്ടും ആത്മാവിൽ നൃത്തം ചെയ്യുന്നവർക്ക് മാത്രമേ അന്നും ഇന്നും കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കൊലുക്കുവാൻ കഴിയത്തുള്ളൂ അവരാണ് സമാധാനത്തിന് ഉടമസ്ഥർ കാരണം അവർക്കറിയാം മഹത്വം അവിടെ സമാധാനമുണ്ട് പ്രതിസന്ധി വരുമ്പോൾ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവിനെയും ഭർത്താവ് മക്കളെയും മരുമക്കളെയും കുറ്റം പറഞ്ഞ് ആയിസ് പാഴാക്കാതെ മുഴങ്കാൽ മടക്കി ദൈവത്തിന് മഹത്വം കൊടുക്കും അന്ന് ആ വീട്ടിൽ സമാധാനം അന്ന് ആ വീട്ടിൽ സമാധാനം ഉണ്ടാകുമെന്ന് ഒന്ന് പരീക്ഷിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏത് പ്രതിസന്ധിയിലും എൻ്റെ തടവറ ഞാൻ ആരാധനാ സ്ഥലമാക്കി മാറ്റും സ്ഥലമാണ് ഒരു മുറിപ്പാട്ടെങ്കിലും ഒന്ന് പാടി അങ്ങ് തുടങ്ങിക്കോ ഹല്ലല്ലൂയ അവിടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തും ഞാൻ രാവിലെ പറഞ്ഞതുപോലെ അയ്യോവിൻ്റെ പുസ്തകം അല്ല ഇരുപത്തൊമ്പതിൻ്റെ പത്തൊമ്പത് രാവിലെ പറഞ്ഞത് എൻ്റെ വേര് വെള്ളങ്ങളോളം എത്തുന്നു അതിൻ്റെ ഏഴാം അധ്യായം പതിനാലാം പതിനാലിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് സ്തോത്രം ഒരു വൃക്ഷമായാൽ വൃക്ഷമായാലതിന് പ്രത്യാശയുണ്ട് എന്താ പ്രത്യാശ വൃക്ഷത്തിൻ്റെ ഇടയ്ക്ക് പോയതുകൊണ്ട് ഞാൻ ചോദിക്കുക നിന്നെക്കുറിച്ച് വലിയ ദൂതൊക്കെയാണ് പറയുന്നത് ഞാൻ ഇത്രയും പ്രായമായിട്ട് എന്നെക്കുറിച്ച് ഒരു വാക്കും പറയുന്നത് നിനക്ക് പ്രത്യാശയുണ്ട് എന്താ പ്രത്യാശ എന്നെ കുറ്റിയോടിയേർത്ത് വെട്ടിയാലും എൻ്റെ വേർ മണ്ണിൽ പഴകിയാലും ഒരു വെള്ളത്തിൻ്റെ അടിച്ചാൽ ഞാൻ പൊട്ടിക്കളിക്കും ഷിബു തോമസേ നിന്നെ വെട്ടിയാലോ തീർന്നു പിന്നെ പ്രസംഗമില്ല പാട്ടില്ല പ്രാർത്ഥനയില്ല സഹായകമില്ല സ്ത്രോത്രമില്ല സ്തോത്രാഴ്ചയില്ല പക്ഷേ വൃക്ഷം പറയുക വെട്ടിക്കോ ഒരു മഴയുടെ ഗന്ധം അടിച്ചാൽ മതി ഇതാ ഒരു ആത്മീയം പറയുന്നത് ഹാലലേ കുറ്റിയോട് ചേർത്ത് വെട്ടട്ടെ വേർ മണ്ണിൽ കെട്ടുപോകട്ടെ ഒരു മൂളിപ്പാട്ട് കേട്ടാൽ മതി ഞങ്ങൾ പൊട്ടിക്കിളിക്കും ഒന്നര മണിക്കൂർ പ്രസംഗം കേൾക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ല ഒരു വാക്യത്തിന്റെ ഒരു അംശം കിട്ടിയാൽ മതി ഞങ്ങൾ അതിൽ പിടിച്ചു കയറും ഞങ്ങൾ വീണ്ടും പൊട്ടിക്കിളിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പടർന്നു പൊന്തലിക്കുന്ന ആ പല ആത്മീയ വൃക്ഷങ്ങളായി നിങ്ങൾ മാറേണ്ടതിന് ഇന്ന് രാത്രി ആത്മാവ് ദൂതു പറയുന്നു ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് ഒരു പാട്ട് പാടിയാൽ മതി അത്യുനത്തിന് മഹത്വം കൊടുക്കൂ അവിടെ സമാധാനം വ്യാപരിക്കും റോമ റഞ്ച് ഒന്നാം വാക്യം റോമ റഞ്ച് ഒന്ന് നാം ഇങ്ങനെ വായിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ക്രിസ്തുവേഷു മുഖാന്തരം ഞങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഹാ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ പിന്നെ സമാധാനം എന്ന് പറയുന്നത് വെറും പേരായി മാറും അത് സാധ്യമാക്കിയതാണ് ക്രൂശിൽ ജനാധിപത്യ ഓർപ്പിച്ചു ദൂരസ്ഥരായിരുന്ന നമ്മെ യേശു മുഖാന്തരം ദൈവസമീപത്തേക്ക് കൊണ്ടു വന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ പാപത്തിൻ്റെ ചങ്ങല അഴിച്ചു മാറ്റി ശാപത്തിന്റെ കെട്ടഴിച്ചു മാറ്റി ജഡരക്തങ്ങളോട് കൂടിയ എന്നെ വീണ്ടെടുക്കുവാൻ യേശു ജഡരക്തമെടുത്ത് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് മണ്ണിൽ മനുഷ്യനായി പിറന്ന് മനുഷ്യനായി ജീവിച്ച് മരക്കുരിശിൽ എനിക്ക് വേണ്ടി മരണമേറ്റെടുത്ത് എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്ന് എന്നെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിച്ച നിരപ്പിന്റെ ശുശ്രൂഷയാണ് നീതീകരണം പാപിയായിരുന്ന ഞാൻ പാപി അല്ല എന്ന് എനിക്ക് പുതിയ ലേബൽ ഉണ്ടാക്കി എനിക്ക് വിരോധമായ സകല കൈയെഴുത്തുകളെയും വായിച്ചു കളഞ്ഞ ന്യായ സകല കൈയെഴുത്തുകളെയും ആചാരത്തിന്റെ കൈയെഴുത്തുകളെ യാഗങ്ങളുടെ നേർച്ചകളുടെ കൈയെഴുത്തുകളെ തുടച്ചു മാറ്റിയിട്ട് എനിക്കൊരു പുത്തൻ പേര് തന്നു ദൈവ മകൻ എന്ന പേര് ആ പേര് ലഭിച്ചതാണ് ദൈവത്തോടുള്ള സമാധാനം പുറംപാത്രമായിരുന്ന ഞാൻ അകംപാത്രമായിരി കോപപാത്രമായിരുന്ന ഞാൻ കരുണാപാത്രമായി ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന ഞാൻ അല്ലല്ല ഒലൂമരത്തിൻ്റെ വേരിനും കായ്ക്കും ഫലത്തിനും ഓഹരിക്കാരനായി മാറി എന്ന വെളിപ്പാടാണ് ദൈവിക സമാധാനം തിരികെ കിട്ടി ഉറപ്പ് അത് ദൈനംദിനം കൊണ്ട് നടക്കണം സമാധാനം ദൈവത്തോടുള്ള സമാധാനം നാം ഉറപ്പാക്കണം സ്തോത്രം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി അറുപത്തഞ്ച് പറയുന്നു നിന്റെ ന്യായ പ്രമാണത്തെ പ്രിയപ്പെടുന്നവർക്ക് മഹാസമാധാനമുണ്ട് വേദപുസ്തകം കൈകൊണ്ട് കണക്കാനുള്ളതല്ല അത് മാറോട് ചേർത്ത് പിടിക്കണം വായിക്കണം പഠിക്കണം എഴുതണം നടക്കണം അനുസരിക്കണം അവിടെ കിട്ടുന്ന സമാധാനം നമുക്ക് അല്ലെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഉറക്കം വരാതെ കിടക്കുമ്പോൾ ബൈബിൾ എടുത്ത് വായിച്ച് അന്നേരം ഉറങ്ങത്തില്ലയോ ഹാ സവായോഗത്തിന് വന്നിട്ട് നമ്മൾ ഉറങ്ങി ഉറങ്ങിപ്പോകലോ ഇതൊക്കെ സമാധാനത്തിൻ്റെ ഒരു ലക്ഷണം കൂടാ കേട്ടോ അപ്പം പിന്നെ ആത്മാർത്ഥോട് വായിച്ചാലോ നിത്യസമാധാനം ദൈവവചനം ഈ വർഷക്കാലം തൻ്റെ ജനത്തിൻ്റെ സ്വത്തായി മാറണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞായറാഴ്ച സഭാ ഹോളിലും കിട്ടുന്ന പ്രസംഗം കൊണ്ട് മാത്രം ആത്മീയം നയിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ തെറ്റിദ്ധരിക്കപ്പെട്ടു നിങ്ങൾ സ്വയമായി ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ദൈവവചനം കേൾക്കണം ഈ വർഷക്കാലം ഏറ്റവും കൂടുതൽ ഞാൻ ദൈവശബ്ദം നേരിട്ട് കേൾക്കുമെന്ന് ദൈവമക്കൾ തീരുമാനമെടുക്കണം ഇപ്പോൾ ആർക്കാ സമയം ടി വി അങ്ങോട്ട് തുറന്നാൽ മതി ഇഷ്ടമുള്ള പ്രസംഗകർ ഇഷ്ടമുള്ള പാട്ട് അല്ലെങ്കിൽ ഈ സഭായോഗമാണെങ്കിൽ ഇപ്പോൾ വീട്ടിലെ സഭായോഗം നാട്ടിലെ സഭായോഗം കാട്ടിലെ സഭായോഗം എന്തിനാ കുറവുള്ളത് ഇഷ്ടമുള്ളത് ഇങ്ങനെ സ്വച്ച് ചെയ്ത് സ്വച്ച് ചെയ്ത് പോകാമല്ലോ ദൈവമക്കളെ എല്ലാം നല്ലതാ പക്ഷെ ദൈവവുമായി ഒരു നേരിട്ട് ബന്ധം വേണം ദൈവ വചനത്തിന്റെ അറുപത്താറ് പുസ്തകങ്ങൾ കൂടി സഞ്ചരിക്കുന്ന ഒരു ആത്മീയ ചിട്ട ഉണ്ടാക്കിയെടുക്കണമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കണം പണ്ട് പിതാക്കന്മാർ അന്ന് ഒറ്റ കളറേ ഉണ്ടായിരുന്നു പറഞ്ഞത് കറുത്ത ബൈൻഡ് ഇട്ട ആണ് ഇപ്പൊ പിന്നെ ബ്രൗൺ ഉണ്ട് യെല്ലോ ഉണ്ട് ചുമപ്പുണ്ട് ബൈൻഡ് ഇല്ലാത്തതുണ്ട് പിന്നെ കൈ കൊണ്ട് നടക്കുന്ന ടാബ്ലറ്റ് വരെ എന്തു വായിക്കൊള്ളട്ടെ ഈ പുസ്തകം നമുക്കൊരു അനുഗ്രഹമാണ് എഴുതപ്പെട്ട പ്രമാണം കൊണ്ടു നടക്കുവാൻ ഭാഗ്യം ലഭിച്ച സിദ്ധന്മാർക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു അവൻ്റെ ന്യായ പ്രമാണത്തെ പ്രിയപ്പെടുന്നവർക്ക് മഹാസമാധാനമുണ്ട് ഫിലിപ്പലേഖനം നാലാമധ്യായ ആറേഴ് വാക്യങ്ങൾ പെന്തിക്കോസ്കാരുടെ വാക്യം പ്രാർത്ഥനയ്ക്കകത്ത് ഇത് ഫിറ്റ് ചെയ്യാതെ നമുക്ക് പ്രാർത്ഥിക്കാനും അറിയത്തില്ല ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയിലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അവിടെ എന്തോ കിട്ടും സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം ഒരു ദൈവ വൈദൽ മുഴങ്കാൽ മടക്കിയാൽ ചുറ്റി നിൽക്കുന്നത് ഭീതിയല്ല സമാധാനം പ്രാർത്ഥനയാൽ സമാധാനം നേടിയെടുക്കുന്ന ഒരു വർഷമായി മാറും ശാസിച്ചും ശിക്ഷിച്ചും വഴക്ക് പറഞ്ഞും ഒക്കെ നോക്കിയിട്ടും നന്നാകാത്ത എൻ്റെ തലമുറയ്ക്ക് വേണ്ടി മുഴങ്കാൽ മടക്കൂ അവിടെ സമാധാനം വ്യാപരിക്കും കുടുംബപ്രശ്നത്തിൽ വലം നല്ലിയ വശം കെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൂതു പറയുന്നു അവിടെ നിന്റെ പ്രതിവിധി അല്ല വേണ്ടത് അവിടെ മുഴങ്കാൽ മടക്കി ദൈവത്തോട് അപേക്ഷിക്കൂ അവിടെ ലഭിക്കൂ സമാധാനം അസ്വസ്ഥമായ കുടുംബങ്ങൾ ഇന്ന് രാത്രി ദൈവിക സമാധാനം ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് വസിക്കുന്നുണ്ട് ഒരുമിച്ച് പാർക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് പക്ഷെ ഇന്നും വിഘടിച്ച മനസ്സുമായിട്ടാണ് കുടുംബ ബന്ധങ്ങൾ ആടി ഒലഞ്ഞു നിൽക്കുന്നതെങ്കിൽ പരിഹാരമാർഗം കൗൺസിലർ അല്ല കാശ് കൊടുത്തു വാങ്ങുന്ന സമാധാനമല്ല തിരുവചനം അനുശാസിക്കുന്നു മൂടങ്കാൽ മടക്കി പ്രാർത്ഥിക്കൂ അവിടെ ഇറങ്ങി വരും ദൈവത്തിൻ്റെ സമാധാനം ഇന്ന് രാത്രി കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോയത് അസ്ഥികൾ ചേരുന്നത് പോലെ ചേരട്ടെ എന്ന് ആത്മാവിൽ ആശിക്കുന്നു അതിപ്പോൾ തന്നെ സംഭവിക്കട്ടെ പ്രൈസ്തലോഡ് പ്രൈസ്തലോഡ് ഹലലൂയ്യ എങ്ങനെയാണ് സമാധാനം നമുക്ക് നിലനിർത്തുവാൻ കഴിയുന്നത് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ഇതെല്ലാം അറിയാവുന്ന വാക്യങ്ങളാ ഇരുപത്തിയാറിന്റെ മൂന്നാം വാക്യം സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കാൻ ഞാൻ അവനെ പൂർണ്ണ സമാധാനത്തിൽ ദൈവാശ്രയമാണ് ദൈവമക്കളെ സമാധാനം നിലനിർത്തുന്നത് ദൈവത്തിൽ ആശ്രയം പണ്ട് നമ്മുടെ ഞാൻ രാവിലെ ഓർപ്പിച്ച് മുതൽ വിശ്വാസമായിരുന്നു എന്ത് പ്രശ്നം വന്നാലും സഭ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും പ്രശ്നം എല്ലായിടത്തും ഉണ്ടാകും രണ്ട് പേര് കൂടിയാൽ എന്താ ഉണ്ടാകും പ്രശ്നം ഉണ്ടാകും അപ്പോൾ ചോദിക്കും സഭയിലെ സഭയിലും പ്രശ്നം ഉണ്ടാകും യേശുവിൻ്റെ അല്ല കൗൺസിലിൽ യേശുവും ശിഷ്യന്മാരും ചേർന്ന് പതിമൂന്ന് പേര് പതിമൂന്ന് പേരുള്ള കൗൺസിൽ അതിൽ ഒരുത്തിനാരായിരുന്നു പിശാചായിരുന്നു യേശു പാസ്റ്ററായിരുന്ന ആയിരുന്ന സഭ പിശാജുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സഭയിലാണ് അതുകൊണ്ട് ആ കാര്യം കിട്ടരുത് എട്ട് ശതമാനം എവിടെയും പ്രശ്നക്കാർ കാണും പക്ഷേ പ്രാർത്ഥന മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ ആത്മാവിൽ പ്രാർത്ഥിച്ചോണം കേട്ടോ പണ്ട് നമ്മുടെ പിതാക്കന്മാർ പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊരു തലവാചകം പറയാമായിരുന്നു ഇന്നോ ഹലീ നമ്മൾ ഉടനെ തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി വിളിച്ചു കൂട്ടുന്നു ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പിന്നെ അടുത്ത പ്രശ്നം വിളിച്ചു കൂട്ടണം അങ്ങനെ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക പിന്നെ ആകെ നമ്മൾ കണ്ടുപിടിച്ച പറയുന്നതിൽ ഖേദമുണ്ട് തെറ്റിദ്ധരിക്കരുത് പിന്നെ ആത്മീയ ലോകം കണ്ടുപിടിച്ചൊരു പ്രതിഗതിയാണ് വ്യവഹാരങ്ങളിലേക്ക് ഇടപെടുക കാരണം കൂട്ടുകാരന് നേരെ അല്ലെ വ്യവഹാരം കൊടുത്ത് കോടതി വരാന്തകൾ നിരങ്ങുന്ന തരം താണേ ആത്മീയത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രതീക്ഷിക്കുന്ന വർഷമായിരിക്കത്തില്ല എന്ന സൂചനയും കൂടെ ഞാൻ മുന്നിൽ വെക്കുകയാണ് ദൈവസഭയ്ക്ക് അന്നും ഇന്നും പരിഹാരം പ്രാർത്ഥനയിൽ മാത്രമേ ഉള്ളൂ ഹല ഒറ്റിക്കൊടുക്കുന്നവനെയും തള്ളിപ്പറയുന്നവനെയും അറിയില്ലെന്ന് പറയുന്നവനെയും കേസിൽ കുടുക്കിയിട്ടല്ല യേശു സ്വർഗാരോഹണം ചെയ്തത് അവരെ മാർവോട് ചേർത്ത് പിണയിക്കുന്ന അവരുടെ കാലും കഴുകുന്ന താഴ്മയുടെ വിനയത്തിന്റെ ശുശ്രൂഷ വചനത്തിന്റെ ശുശ്രൂഷ അതനുസരിക്കാത്ത പാസ്റ്ററും അതനുസരിക്കാത്ത വിശ്വാസിയും വിശ്വാസി അല്ല എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല ക്രിസ്തുവിന്റെ കാൽ ചുവടുകളിലെ പിൻപറ്റുന്നവരായിരിക്കണം നാം എന്താ സമാധാനം ക്രൈസ്ത ലോഡ് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കാൻ അവൻ നിന്നെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും ക്രൈസ്തലോ യോഗ ഇരുപത്തോ ഇരുപതിൻ്റെ പത്തൊമ്പതാം വാക്യം ഉയർത്തെഴുന്നേറ്റ് യേശു അടച്ചിട്ട മുറിയിൽ ഭയപ്പെട്ടിരിക്കുന്ന ശിശുഗണത്തിന്റെ നടുവിൽ നിന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ഉയർപ്പിന്റെ പുനരുത്ഥാനത്തിന്റെ സന്ദേശം നിങ്ങൾക്ക് സമാധാനം പുനരുത്ഥാനത്തിന്റെ സന്ദേശമാ ദൈവമക്കളെ സമാധാനം കല്ലറയ്ക്ക് ഒതുക്കുവാൻ കഴിയത്തില്ല എന്ന ദൂതാണ് സമാധാനം ഹലലുയ ഹെരോദാവിന്റെ അലലി ചങ്ങലകൾക്കോ പീലാത്തോസിന്റെ വിധി പ്രസ്താവനകൾക്കോ റോമ ഗവൺമെന്റ് മുദ്രയ്ക്കോ കാവൽ പടയാളത്തിനോ നിക്കോതിമോസും അരിമത്യക്കാരൻ ജോസഫും ചേർത്ത് കെട്ടിയ സകല കെട്ടുകൾക്കും ഒതുക്കുവാൻ കഴിയത്തില്ല എന്ന ദൂതാണ് സമാധാനം ഹലലൂയിന്ന് രാത്രി കാലം സമാധാനം വ്യാപരിക്കുന്നത് പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമാണ് ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ സമാധാനത്തിൻ്റെ ഉറവിടം സമാധാനത്തിൻ്റെ ഉറപ്പ് ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഏകദേശം ധാരണകളുണ്ട് ഒരു സന്ദേശം കൂടെ പറയണം അന്നേരത്തേക്ക് സമയമാകി വരികയാണ് വേഗത്തിൽ പോകുകയാണ് എന്താണ് സമാധാനത്തിൻ്റെ ഉദ്ദേശം എന്തിനാണ് ദൈവം നമുക്ക് സമാധാനം തന്നത് ആ ശാന്തമായി ആരോടും വഴക്കുണ്ടാക്കാതെ നേരെ വ നേരെ പോ ഇതിനാണോ ദൈവമക്കളെ ദൈവം നമുക്ക് സമാധാനം തന്നത് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഒരു യേശു ഭാഗ്യവർണ്ണകൾ വിവരിക്കുമ്പോൾ ഒരു പ്രസ്താവന നടത്തി അത്താടെ ശിവശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം എന്താണത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അടുത്ത ഭാഗം പൂരിപ്പിക്കുക അവർ ആരെന്ത് വിളിക്കപ്പെടും അത്യുനതൻ്റെ പുത്രന്മാർ അപ്പം ആരാ ദൈവമക്കൾ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട് ആരാ ദൈവമക്കള് ചുമ്മാ അത് വഴക്കാളികളെ കയറി വിശ്വാസി നിന്ന് വിളിച്ചേക്കൽ ക്രൈസ്തലാണ് സമാധാനമുണ്ടാക്കുന്നവരാണ് ദൈവമക്കൾ ദൈവസഭയ്ക്ക് സമാധാനം കൊടുക്കാത്ത ആരും ദൈവമക്കൾ അല്ലെന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം സമാധാനം കുടുംബത്തിലാണേലും സഭയിലാണേലും എത്ര അന്യഭാഷ പറഞ്ഞു എന്നല്ല ഞാൻ ചോദിച്ചത് നമ്മൾ ഈ തെറ്റ് ചെയ്തതിൻ്റെ കുറ്റബോധം മറയ്ക്കുന്നത് കണ്ണടച്ചുകൊണ്ട് രണ്ട് അന്യഭാഷ പറയാൻ പറ്റിയാൽ പൂശുന്ന പോലെ ആ കൃപ എങ്ങും പോയിട്ടില്ല പക്ഷെ ഓർത്തോണം പ്രേസ്തല ഉടലെളിയ ദൈവകൃപ ജ്വലിപ്പിക്കുന്നത് കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കിട്ടെ ആലേക്ക് വരാം പാപം വാതുക്കൽ കിടക്കുന്നു അതിനെ കീഴ്പ്പെടാതെ വന്ന് യാഗം കഴിച്ചാൽ ദൈവം പ്രസാദിക്കത്തില്ലെന്നാണ് ആദ്യത്തെ യാഗം നമുക്ക് തരുന്ന പാഠം കൈനെ നീ കൊണ്ടുവന്ന ഫലപുഷ്ടമായ ഫലങ്ങൾ നല്ലതാണ് അതിൻ്റെ വേരും അതിൻ്റെ കൊമ്പ് വിലയും എനിക്ക് ഇഷ്ടപ്പെട്ടു പട്ടെ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം പാപം നിന്റെ വാതുക്കൾ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിന്നോട് നീ അതിനെ കീഴ്പെടുത്തിയില്ല വാതിൽ കിടക്കുന്ന പാപത്തെ ചാടിക്കടന്നിട്ട് ആലയത്തിൽ വന്ന് കൈയടിച്ചാൽ അത് ഈ മേൽക്കൂരയ്ക്കപ്പുറത്ത് പോകുവാൻ അതിന് ആരോഗ്യമില്ലെന്ന് തിരിച്ചറിയണം ക്രൈസ്തലോൺ സമർപ്പിക്കപ്പെടാത്ത ശരീരത്തിൽ ഉയരുന്ന സ്തോത്രത്തിന് പന്തലിന് മുകളിൽ പോകുവാൻ കരുത്തില്ല അതര ശുദ്ധീകരണം നടത്താത്ത സ്തോത്രയാഗത്തിന് ആകാശമേഘങ്ങളെ മുറിച്ചു പോകുവാൻ അതിന് പ്രാപ്തിയില്ലെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് പൗലോസ് പറഞ്ഞു എന്ത് ചെയ്യണമല്ലിയ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കണം ആരാധ മക്കൾ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ അത്യനതന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും ഇനി ആരാണ് എന്താണ് സമാധാനത്തിന്റെ ഉദ്ദേശം എബ്രാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം അതിന്റെ വിശുദ്ധീകരണം തരുന്നു എബ്രായർ പന്ത്രണ്ട് പതിനാല് കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം കാരണം അങ്ങനെ സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാതെ ആരും കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ കാണുകയില്ല അപ്പം എന്തിനാ ദൈവം നമുക്ക് സമാധാനം തന്നത് ശുദ്ധീകരണം പ്രാപിപ്പാനാണ് ഞാൻ ഈ പ്രസംഗം തുടങ്ങിയപ്പോൾ തൊട്ട് ഇതേ സന്ദേശം ഇല്ലയോ പറയുന്നത് ദൈവം നമുക്ക് സ്വസ്ഥത തന്നെങ്കിൽ അത് ശുദ്ധീകരണം ദൈനംദിനം വർദ്ധിപ്പിക്കാനുള്ള ദൈവം തന്ന കരുത്താണ് എല്ലാവരോടും സമാധാനം ആചരിക്കണം ഈ വർഷക്കാലം ഒരു നിരപ്പിനൊരു തയ്യാറായിക്കോണം ദൈവമക്കൾ കണ്ണടയുന്നതിന് മുമ്പ് എന്നോട് വിരോധമുള്ളവർ കണ്ടോട്ടെ അത് നമുക്ക് അതിനെ മാറ്റാൻ കഴിയത്തില്ല എനിക്ക് വിരോധമുള്ള ആരുമില്ലെന്ന് ഉറപ്പാക്കുന്ന ഒരു വർഷമായി മാറട്ടെ ഇതൊരു സമാപന സന്ദേശമാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഒരു പക്ഷേ ഇതെൻ്റെ എന്ന് ആരറിഞ്ഞു നിങ്ങളുടെ കാര്യം പറഞ്ഞാലുള്ളൂ നിങ്ങൾക്ക് പേടി എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇതെൻ്റെ അവസാനത്തെ പ്രസംഗമാണോ വലിയോന്ന് ആരറിഞ്ഞു അപ്പോൾ എനിക്കിത് പറയണ്ടേ ഇന്ന് രാത്രി കാലം ഈ കണ്ണ് മണ്ണിൽ അടയുന്നതിന് മുമ്പ് അപരനോട് ക്രമീകരിക്കേണ്ട സകലതും ക്രമീകരിച്ചു ആണ് കടവിൻ്റെ തീരത്തിരുന്നു കൊണ്ട് ഇന്നലെ എവിടെ ഓർപ്പിച്ച് ഞാൻ പറയുവാൻ നിയോഗം ഉള്ളത് ആവർത്തിക്കുന്നു ഒരു ഭക്തം പ്രാർത്ഥിക്കുക നീ എന്നെ അനുഗ്രഹിച്ചല്ലോ അത് ഞാൻ നിന്നെ ഓ നമുക്കിഷ്ടോ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇന്ന് രാത്രി നിന്റെ അനുഗ്രഹം മഴ മാരി പെയ്തിറങ്ങണം കർത്താവെ കവിഞ്ഞൊഴുകുന്ന നിറഞ്ഞൊഴുകുന്ന അനുഗ്രഹം പട്ടണം നിറയട്ടെ ദേശം നിറയട്ടെ എൻ്റെ കുഞ്ഞുങ്ങളുടെ തല മുതൽ പെരുവറിൽ വരെ വ്യാപരിക്കട്ടെ ഈ പറയുന്ന അനുഗ്രഹം യാക്കോവ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യമല്ല പ്രാർത്ഥിച്ചത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താ സമ്പത്ത് ആട് മാട് സ്വത്ത് കുടുംബം കുഞ്ഞുങ്ങൾ അവരുടെ വർധനവ് അവരുടെ യാത്ര അവരുടെ ഉയർച്ച വിദ്യാഭ്യാസം പക്ഷേ യാക്കോവ് പറഞ്ഞപ്പോൾ അതല്ലല്ലോ അല്പം മുമ്പ് സാക്ഷ്യം പറഞ്ഞല്ലേ പുസ്തകം എടുത്ത് ഞാൻ ഒരു വടിയോടുകൂടി ഇപ്പോൾ രണ്ട് കൂട്ടമായിരിക്കുന്നു അപ്പം പുള്ളി സമ്പത്തിന് വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചത് ലാബാൻ പോലും ഭയപ്പെട്ടു പോയി ആടിൻ്റെ വളർച്ചകൾ പെരുപ്പം കണ്ടിട്ട് രണ്ട് കൂട്ടമായി നിർത്തത്തൊക്കെ വേണം യാക്കോവിൻ്റെ സമ്മാനം കൊടുക്കുന്നതൊക്കെ കണ്ടാൽ എന്ത് ആലോചിച്ച് നോക്കണം യാക്കോവിൻ്റെ വലിയപ്പൻ മക്പേല ഗുഹം നമ്മുടെ ഭാഷ പറഞ്ഞാൽ സെമിത്തേരി വാങ്ങിച്ചത് നാനൂറ് ആടിനെ കൊടുത്ത ഹിത്തിന് കൊടുത്തത് പക്ഷേ യാക്കോബ് ചേട്ടന് സമ്മാനം കൊടുക്കുന്നതും നാനൂറ് പെണ്ണാടാ നമുക്ക് എന്തൊരു വർധനവാണ് ധനാട്ട്യനാണ് പക്ഷേ ഇപ്പോഴും ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ അതിൻ്റെ അർത്ഥം ആടിനു വേണ്ടിയല്ല പ്രാർത്ഥിച്ചത് അതിന് അർത്ഥം തലമുറയ്ക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത് അതിൻ്റെ അർത്ഥം വീടിനു വേണ്ടിയല്ല പ്രാർത്ഥിച്ചത് ഹലലൂയ്യ ആടി ഉലഞ്ഞ ബന്ധം വെച്ച് വാരിക്കുട്ടിയ ആട് അനുഗ്രഹമല്ലെന്ന വെളിപ്പാട് യാക്കോബിനുണ്ട് അപ്പനോട് പിണങ്ങി ജ്യേഷ്ഠനോട് പിണങ്ങി അമ്മാവിയപ്പനോട് പിണങ്ങി നടക്കുന്ന എൻ്റെ വീട്ടിൽ കുന്നുകൂടിയിരിക്കുന്ന ധനമൊന്നും അനുഗ്രഹമല്ലെന്ന വെളിപ്പാട് അവനുണ്ട് അതുകൊണ്ട് പറഞ്ഞു ഇന്ന് രാത്രി എനിക്കൊരു അനുഗ്രഹം വേണം നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ സമ്പത്തുകൾക്ക് തരുവാൻ കഴിയാത്ത പദവികൾക്ക് തരുവാൻ കഴിയാത്ത ഒരു സമാധാനം അകത്ത് വ്യാപരിക്കണമെങ്കിൽ ഇപ്പൊ ദൈവം പറഞ്ഞു സമാധാനം തരാം അനുഗ്രഹം തരാം പക്ഷെ തിരിച്ച് ഞാൻ ചോദിക്കുന്നത് ആ കാലെനിക്ക് വേണമെന്നാ എൻ്റെ ഭാഷയല്ലേ പറയുന്നത് ഹാ 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 നിന്റെ ആ ഓടുന്ന ആ കാലുണ്ടല്ലോ എല്ലാവർക്കും നേരെ ചൂണ്ടുന്ന ആ വിരലുണ്ടല്ലോ എല്ലാവരെയും ആക്ഷേപിക്കുന്ന ഞാൻ നാക്കുണ്ടല്ലോ അതെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കുക അയ്യോ ബാസ്ട്ര ആശീർവാദം പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്നോ ഇന്ന് രാത്രി ദൈവം ചിലതൊക്കെ ചോദിക്കാൻ പോകുക ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നെയും നിങ്ങളെയും ദൈവം മുടംതരാക്കും ഭയത്തോടെ തൂത് കേൾക്കണം എന്താണ് എന്ന് പറഞ്ഞാൽ പഴയതുപോലെ ജീവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല അതാ അനുഗ്രഹം സമ്മതിച്ചു കാലിന് തുടയുടെ തൊടം തൊട്ടു ഉളുക്കി പിന്നത്തെ ആ നടപ്പൊന്ന് നിങ്ങൾ ഓർത്തെ പെനിയലൊക്കെ കടന്നു പോകുമ്പോൾ മുടന്തി മുടന്തി നടന്നു പോകുന്ന യാക്കോബ് പക്ഷേ എന്തോ ഒരു അനുഗ്രഹപൂർണനാന്നറിയാമോ അതുകൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ് സമാധാനം എന്തിനാ തന്നിരിക്കുന്നത് സ്തോത്രം അങ്ങനെ പിന്നീടുള്ള കാലങ്ങളൊക്കെ നമുക്കറിയാം തൻ്റെ മകനായി ഒരു പദവിയിലേക്ക് എത്തി മന്ത്രിയായി അന്യരാജ്യത്ത് വളരെ പ്രതാപശൈലിയായിട്ട് ജീവിക്കുന്നു ഈ യാക്കോവിൻ്റെ മുടന്തുള്ള കാലിൽ വേദനയുണ്ടെങ്കിലും കൊണ്ടു നടക്കുന്ന ഈ അനുഗ്രഹത്തിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ മിശ്രൈമിലോട്ട് പോകണം സ്തോത്രം 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 പറവൻ നമ്മുടെ പച്ച മലയാളിയുടെ ഒരു ടീ ടൈപ്പാണ് കാരണം കസേര മാത്രം ആർക്കും കൊടുക്കത്തില്ല ബാക്കി എന്തും കൊടുക്കും യോസഫിനോട് പറഞ്ഞു മോനെ നിന്നെ ഞാൻ സർവത്തിനും അധികാരിയാക്കിയിരിക്കുന്നു ഈ നാട്ടിലുള്ള സകലരും നിൻ്റെ മുമ്പിൽ വീണ് നമസ്കരിക്കും സ്വർണ്ണ സരിപ്പിള കൊടുക്കുന്നു മോതിരം കൊടുക്കുന്നു ഭാര്യയായിട്ട് അലലിയ ആസനത്തിനെ കൊടുക്കുന്നു തനിക്ക് പേര് സാപ്പനത്ത് പനേഹം നേടുന്നു എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ചേർത്ത് പറഞ്ഞു ഈ സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ അതിൻ്റെ അർത്ഥം കസേര ഒഴിച്ചു ബാക്കിയെല്ലാം ഞാൻ നിനക്ക് തരുന്നു അത് എത്ര നീ മിടുക്കനാണേലും വ്യാഖ്യാനിയാണേലും പ്രവാചകനാണേലും സ്വപ്നക്കാരനാണേലും എന്ത് ഗുണം ചെയ്താലും ഈ സാധനം മാത്രം ഞാൻ വിട്ടുതരത്തില്ല ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നൂറ്റി മുപ്പത് വയസ്സുള്ള തലേക്കെട്ടും കെട്ടി ഒരു വൈ വടിയും കയ്യിൽ പിടിച്ച് മുടന്തി മുടന്തി വരുന്ന വന്യവയോധികനായ യാക്കോബ് ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് യോസഫിൻ്റെ പിതാവെന്ന പേരിൽ നടന്നു കയറുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ നിങ്ങൾക്ക് വായിക്കാം രണ്ട് പ്രാവശ്യം എഴുന്നേറ്റ് നിന്ന് യാക്കോവിൻ്റെ മുമ്പിൽ എൽ പറവൺ തല ഉനിച്ചു കൊടുത്തു ഇതാ നിങ്ങൾ പിടിച്ചു വാങ്ങിയ അനുഗ്രഹം മുടന്തുള്ള കാലിലും അന്യനെ അനുഗ്രഹിക്കത്തക്കവണ്ണം എൻ്റെയും നിങ്ങളുടെയും കൈകൾക്ക് ബലം തരുന്നതാണ് ഇന്ന് രാത്രി ദൈവകൃപയിൽ വാങ്ങിച്ചെടുക്കുന്ന അനുഗ്രഹമെന്ന് വെളിപ്പാടുള്ള എത്ര പേർ ഇതിനകത്തുണ്ട് പ്രീബനാഹുരാധന സഹോദരി നീ പ്രാർത്ഥിച്ചിട്ടും നിൻ്റെ രോഗം മാറിയെന്ന് വരത്തില്ല ദൈവദാസ നീ കരഞ്ഞിട്ടും നീ ആഗ്രഹിച്ച നിലയിൽ എത്തിയെന്ന് വരത്തില്ല പക്ഷെ നീ അറിയാത്തൊരനുഗ്രഹം നിൻ്റെ മേലുണ്ട് മുടന്തുള്ള കാലിലും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ കരം നിൻ്റെ വേദന ആരും അറിയാതെ നിൻ്റെ നിന്നെ ആരും അറിയാതെ നിൻ്റെ കഷ്ടം ആരും അറിയാതെ നിൻ്റെ ആക്ഷേപം ആരും അറിയാതെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന രാജ്യങ്ങളെ അനുഗ്രഹിക്കുന്ന ദേശങ്ങളെ അനുഗ്രഹിക്കുന്ന സഭകളെ പുഷ്ടിപ്പെടുത്തുന്ന അഭിഷേകത്തിൻ്റെ നിറവ് കരങ്ങളിൽ വെളിപ്പെടുന്ന ഭക്തന്മാർക്കായി ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നീ ഒരു പാട്ട് പാടിയാൽ സഭ ഇളകും നീ മുഴങ്കാൽ മടക്കിയാൽ പട്ടണഭൂതങ്ങൾ വിറയ്ക്കും നീ വചനം കയ്യിലെടുത്താൽ അന്യായത്വങ്ങൾ ശാസിക്കപ്പെടും നീ ഒന്ന് നോക്കിയാൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നീ ഒന്ന് വിരൽ ചൂണ്ടിയാൽ പിശാചുക്കൾ വിറയും കാരണം നിന്റെ മുടന്തുള്ള കാലിലും വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ നിറവിനായി എത്ര പേർ ഇന്ന് രാത്രി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും രകന കരങ്ങൾ അടിച്ചോ കരങ്ങൾ ഉയർത്തിയോ ആത്മാവിൽ കർത്താവിന് സ്തോത്രം ചെയ്യാം ദൈവകൃപ ദൈവകൃപ ദൈവ കൃപ എന്ന് അലറി വിളിച്ച് എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കും എന്റെ വേദന മറക്കുന്ന എന്റെ നിന്ന് മറക്കുന്ന എന്റെ മുടന്ത മറക്കുന്ന എന്റെ ഇല്ലായ്മ മറക്കുന്ന എന്റെ വേദനകളെ മറക്കുന്ന ഒരു കൃപയുടെ ആവരണം എന്റെ മേൽ തന്ന ദൈവത്തിന് സ്തോത്രം വൈഡബലാദര ഹര ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും സമാധാനത്തിന്റെ ദൈവമോ ഇന്ന് രാത്രി കാലം തൻ്റെ ജനത്തെ ശുദ്ധീകരിക്കുമാറാകട്ടെ സമാധാനത്തിന്റെ ദൈവമോ ഇന്ന് രാത്രി തന്റെ ജനത്തിന് കരുത്തു കൊടുക്കുമാറാകട്ടെ സമാധാനത്തിന്റെ ദൈവമോ ഇന്ന് രാത്രി എൻ്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കുമാറാകട്ടെ സമാധാനത്തിന്റെ ദൈവമോ ഇന്ന് രാത്രി അവിടെ മുറിവുകളെ ഉണക്കുമാറാകട്ടെ ഹലെ ലുഹ്യ ഹലേ നീ പലവട്ടം ചോദിച്ചില്ലേ എല്ലാവരും മാനിനെ പോലെ കുതിച്ചു പായുമ്പോൾ ഞാൻ എന്തുകൊണ്ടിങ്ങനെ മുടന്തി മുടന്തി നടക്കേണ്ടി വന്നു അത് നീ പലവട്ടം ചോദിച്ചില്ലേ ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും സ്വർഗത്തോളം എത്തിയ കോവേണി സ്വർപ്പ് സ്വപ്നം കണ്ടിട്ടും ദൂതന്മാർ കയറുകയും ഇറുകയും ചെയ്യുന്ന കാഴ്ച കണ്ടിട്ടും ഞാൻ എന്തേ മുടന്തി നടക്കേണ്ടി വന്നു പക്ഷേ ഇന്ന് രാത്രി ദൂത് കെട്ടുകൊള്ളുക നിന്റെ മൂടന്ത് നിനക്കൊരു അനുഗ്രഹമാണ് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഐ എം ക്രിപ്പിൾ ഫോർ എ പേർപ്പസ് എൻ്റെ പല മുടന്തുകളും എനിക്കൊരു അനുഗ്രഹമാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു കാരണം മുടന്തുള്ള കാല് കൊണ്ടാണ് ഉൽപ്പത്തി നാൽപ്പത്തി അവസാനം വായിച്ചപ്പോൾ എൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞു നൂറ്റി നാൽപ്പത്തി ഏഴ് വയസ്സുള്ള വന്യവയോധികനായ മനുഷ്യൻ തൻ്റെ പന്ത്രണ്ട് മക്കളെയും അടുക്കൽ വിളിച്ചു പ്രൈസ്തല ഹല്ല മിശ്രീമിൽ യോസപ്പിന് പിറന്ന എബ്രഹീമിനെയും മനസ്സെയും വിളിച്ചു അവരെ കൈവച്ച് അനുഗ്രഹിക്കുന്നത് വടിയുടെ അറ്റത്ത് ചാരി നിന്ന പഴയതുപോലെ നേരെ നിൽക്കാൻ പറ്റുന്നില്ല കാലുറപ്പിക്കുവാൻ കഴിയുന്നില്ല പക്ഷേ ആ കയ്യിൽ വ്യാപരിച്ച അനുഗ്രഹം തലമുറകൾക്കപ്പുറത്തേക്ക് നീളുന്ന ഗോത്രങ്ങളാക്കി മാറ്റുന്ന രാജ്യങ്ങളാക്കി മാറ്റുന്ന മിസ്രീമിൻ്റെ ബന്ധനം അഴിച്ചിട്ട് ഇസ്രേലിൻ്റെ പൗരത്വത്തിലേക്ക് കൊച്ചുമക്കളെ ഉയർത്തുന്ന അനുഗ്രഹമായിരുന്നു ആര് കാലിൻ്റെ വേദനയോർത്ത് പാരപ്പെടുന്നു കയ്യിൽ വ്യാപരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിറവ് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ വേദനയെ നിഷ്കരണം പുറകിലേക്ക് മാറ്റുകയാണ് അത് കഴിഞ്ഞിട്ട് താൻ കാൽ വലിച്ച് അവസാന വാക്യം അങ്ങനെയാണ് നാൽപ്പത്തൊമ്പതിൻ്റെ അവസാനം താൻ കാൽ വലിച്ച് കട്ടിലിൽ വെച്ച് തൻ്റെ പ്രാണനെ വിട്ടു സ്വയമായി തനി ഉയർത്താൻ കഴിയത്തില്ല തൻ്റെ കൈകൊണ്ട് വലിച്ചാണ് ആ മുടന്തുള്ള കാലെ എടുത്തു വെച്ചത് പക്ഷേ മരിക്കുമ്പോൾ മരിക്കുമ്പോൾ കാല് വേണമെന്ന് നിർബന്ധം തോന്നില്ല രാവിലെ ഓർപ്പിച്ചും തോന്നും മരിക്കുമ്പോൾ ശിരസ് വേണമെന്ന് നിർബന്ധം തോന്നില്ല പക്ഷെ കാഹളം ധനിക്കുമ്പോൾ യാക്കോബിന്റെ ഉദയ നക്ഷത്രം ഓ റീബാന കടലും പ്രാർത്ഥിക്കേണ്ട വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുകയാണ് സമാധാനം ഉണ്ടാക്കുന്നവർ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ അവർ ദൈവത്തെ കാണും ഇതാ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഈ മണ്ണിൽ സമാധാനത്തോടെ ജീവിച്ചാൽ ദൈവത്തെ മുഖാമുഖമായി കാണുവാനുള്ള മാർഗം തുറന്നു കിട്ടി അതിൽ കുറഞ്ഞൊരു ആവേശം നമുക്ക് വേണം നമുക്ക് മുമ്പായി അക്കര നാട്ടിലേക്ക് നടന്നു കയറിയ വലിയൊരു വിശുദ്ധന്മാരുടെ സംഘം നീണ്ട നിരയായി അവിടെ നിൽപ്പുണ്ട് കാത്തു കാത്തു നിൽക്കുന്നു യോർദാനക്കരെ കാണുന്നു സഹോദര കൂട്ടത്തെ ഞാനും ബോട്ടിൽ കൂടെ യാത്ര ചെയ്യുക ഓളങ്ങൾ തിരമാലകളുണ്ട് പക്ഷേ ആടി ഉലയുന്ന ഈ തിരമാലകൾ എൻ്റെ സമാധാനം കെടുത്തത്തുമില്ല ഞാൻ ആരുടെയും സമാധാനം കെടുത്തത്തില്ല എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അവർ നീതിയിൽ അവൻ്റെ മുഖത്തെ കാണും ഉണരുമ്പോൾ അവൻ്റെ രൂപം കണ്ട് രാത്രി എത്ര പേർക്ക് ആവേശമുണ്ട് ഈ മണ്ണിൽ എനിക്ക് ലഭിച്ച ആയിസ് സമാധാനത്തോടെ ജീവിക്കും അങ്ങനെ ഉറപ്പുള്ള ദൈവമക്കൾ നമുക്ക് ഒരുമിച്ച് ദൈവം സ്ഥലം പ്രാർത്ഥിക്കാൻ പോകും ഞായറാഴ്ചയാണ് സമാപന രാത്രിയാണ് അധികം നീട്ടിക്കൊണ്ടു പോകുവാൻ നമുക്ക് കഴിയത്തില്ല അറിഞ്ഞുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളെല്ലാം അവസാനിപ്പിക്കും പക്ഷെ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക കടന്നു വന്ന എല്ലാ ദൈവം നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നത് ദൈവോദ്ദേശമായിരുന്നു ആ ദൈവോദ്ദേശത്തിൻ്റെ മകുടമെന്ന് പറയുന്നത് അസാധാരണമായൊരു സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കണം ഉള്ളിൽ സമാധാനത്തിന്റെ ഉറവിടം നമുക്കറിയാം സമാധാനത്തിൻ്റെ ഉറപ്പ് നമുക്കറിയാം സമാധാനത്തിൻ്റെ ഉദ്ദേശം ആതന്തിക ലക്ഷ്യം ക്രൈസ്തലോട് ദൈവത്തെ കാണുവാൻ നമ്മുടെ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടാകേ ഈ മണ്ണിൽ അറുപത് എഴുപത് എൺപതോ തൊണ്ണൂറോ നൂറോ വയസ്സ് ജീവിച്ചിട്ട് ഈ മണ്ണ് കൊണ്ട് അവസാനിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷയെങ്കിൽ നാം എന്ത് സമാധാനമുള്ളവരാ ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സമാധാനത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ യേശുവിനെ കാണും എത്ര പേർക്ക് അവിശ്വാസമുണ്ട് ആ നിൽക്കുന്ന നിപ്പിൽ സമർപ്പിച്ചോ അപ്പോൾ തന്നെ സമാധാനമുള്ള ദേശത്ത് നിർഭയരായിരിക്കുന്നോണം പ്രൈസ്തലോൺ അല്ലെങ്കിൽ യോർദാന്റെ വൻ മുമ്പിൽ കടന്നു വരുന്നുണ്ട് കോവിഡിന്റെ വാക്സിൻ കണ്ടുപിടിച്ചെന്ന് ഓർത്തുകൊണ്ട് മാരക രോഗങ്ങൾ അകന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കരുതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുമ്പിൽ കൊണ്ടുവരുന്ന പ്രതിസന്ധികളും ഭീകരത്വങ്ങളും എന്താണെന്ന് നമുക്കറിയത്തില്ല പക്ഷെ ദൈവസഭ കുലുങ്ങത്തില്ല വിശ്വാസത്തിൽ ആടിയുലയാത്തി ആത്മീയത്തിന് ഉടമസ്ഥരായി മാറണമോ ഉള്ളിൽ ഈ സമാധാനം കൊണ്ടുനടക്കണം സുവിശേഷീകരണം എന്ന സമാധാന സന്ദേശം ദേശത്തിന് കൈമാറുവാൻ ദൈവമക്കൾ ഇന്ന് രാത്രി ഉടമ്പടി എടുക്കണം ദൈവമായി ക്രൈസ്തലോൺ കോട്ടയം സൗത്ത് നോർത്ത് ഡിസ്ട്രിക്റ്റുകളിൽ വിവിധ സഭകളിൽ ആരാധിക്കുന്ന വാത്സിലെ ദൈവമക്കളോട് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരോട് ക്രിസ്തുവിൻ്റെ നിങ്ങളുടെ കൂട്ടടയാൽ പഠനം നിലയിൽ ആത്മാവിൽ ദൂതു പറയുന്നു ഈ വർഷക്കാലം ആത്മാക്കളെ ആദായപ്പെടുത്തുന്ന സമാധാന സുവിശേഷത്തിൻ്റെ ചെരുപ്പ് ധരിച്ചോണം ദൈവം ആയിച്ച് തന്നാൽ അടുത്ത വർഷം ഈ പന്തലിൽ ഇരിക്കുവാൻ സ്ഥലമില്ലാത്തതുപോലെ ആരാധനയ്ക്ക് ആൾക്കാർ കടന്നു വരത്തക്കവണ്ണം സുവിശേഷീകരണത്തിന്റെ ഒരു വിശാല പദ്ധതി സെന്ററുകൾ തയ്യാറാക്കട്ടെ എനിക്കറിയാം വളരെ സുവിശേഷീകരണത്തിന് ഊന്നൽ കൊടുക്കുകയും നോർത്ത് ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങൾക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന സെന്ററുകളാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഈ സെന്ററിലെ വിവിധ സഭകളിലുള്ള പലരും അല്ല ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ അംഗങ്ങളായിരിക്കുന്നത് കൊണ്ട് അവർ മുഖാന്തരമുള്ള അറിവുകളും എനിക്കുണ്ട് എന്നാൽ അതിനപ്പുറം കടന്നു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുവിശേഷകന്മാരെ വാർത്തെടുക്കുന്ന വർഷമായി മാറട്ടെ അനന്തരം ഞാൻ ആരെയ്ക്കേണ്ട ആർ നമുക്ക് വേണ്ടി പോകുമെന്നുള്ള നിലയ്ക്കാത്ത സ്വർഗീയ ധ്വനി അന്നും ഇന്നും മുഴങ്ങുന്നു ഇന്ന് രാത്രി പന്തലിന്ന് ചിലർ പറഞ്ഞാട്ട് എൻ്റെ ആയുസ് കൊണ്ടും എൻ്റെ ആരോഗ്യം കൊണ്ടും എൻ്റെ സമയം കൊണ്ടും എൻ്റെ ധനം കൊണ്ടും കർത്താവിൻ്റെ വേല മടി കൂടാതെ ചെയ്യുന്ന വർഷമാണ് ഈ വർഷമെന്ന് എത്ര പേർ തീരുമാനമെടുക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് നിയോഗമുണ്ട് ഈ വർഷക്കാലം ദൈവം എനിക്ക് ആയുസ് തന്നാൽ ക്രൈസ്തലാണ് ദൈവമക്കളെ അനുഗ്രഹത്തിന് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട അത് പുറകെ വരുന്ന സാധനമാണ് അത് പാക്കേജിൽപ്പെട്ട കാര്യമാണ് ആറ് ദിവസം സകലവും സൃഷ്ടിച്ചിട്ടാണ് മനുഷ്യനെ അനുഭവിക്കുവാൻ ദൈവം ഉണ്ടാക്കിയതെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടതെല്ലാം ഈ മണ്ണി ദൈവം കരുതിയിട്ടുണ്ട് പക്ഷേ ഒരു ദൗത്യം മറന്നൊരു ജീവിതം നമുക്ക് വേണ്ട ഇന്ന് രാത്രി എത്ര പേര് തീരുമാനം എല്ലാ കണ്ണിലും അടച്ചാട്ട് എവരി ക്ലോസ്ഡ് എല്ലാ കണ്ണിലും അടച്ചാൽ ആരും ഇടം അല്ല നോക്കണ്ട ഇത് നിങ്ങളും ദൈവവുമായുള്ള ഉടമ്പടിയുടെ സമയമാണ് എന്തിക്കോസ്കാർക്ക് ഒരു കുഴപ്പമുണ്ട് ആരാ കൈവെക്കുന്നത് ആരാ മുന്നോട്ട് പോകുന്നതൊക്കെ കണ്ട് സന്തോഷിക്കുന്നതല്ല നിങ്ങളും ദൈവം മാത്രമുള്ള ഒരു സമയം ഇന്ന് രാത്രി രോഗശാന്തിയാണോ അതിവിടെ ഉണ്ട് കേട്ടോ അത് പാസ്റ്റ് പ്രസംഗിക്കുന്നുകൊണ്ടോ ദൈവദാസന്മാർ ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടല്ല നിങ്ങളും ദൈവവുമായുള്ള സന്ധി സമയമായതുകൊണ്ട് ഇവിടെ രോഗശാന്തി നടക്കും എല്ലാവരും അതിരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക ഒരു സമർപ്പണത്തിനായി എത്ര പേര് തയ്യാറാകും പഴയതുപോലെ ഈ മണ്ണി ജീവിക്കേണ്ട ഒരു പുതുക്കം ഒച്ചിനെ പോലെ ഇഴയുന്ന കാലഘട്ടത്തിന് ഒരു പരിഹാരം വരുത്തിക്കൊണ്ട് ശരവേഗത്തിൽ അരകെട്ടി മുറുക്കിക്കൊണ്ട് ആഹാബിൻ്റെ രഥങ്ങൾക്ക് മുമ്പിൽ കുതിച്ചു വായുന്ന സത്യാരാധനക്കാരനായ ഏലിയാവിനെ പോലെ എനിക്കും ഇസ്രയേൽ എത്തുന്നതുവരെ പിഷാജിൻ്റെ രഥചാസ്ത്രങ്ങൾക്ക് മുമ്പിൽ ഓടണമെന്ന തീരുമാനമെടുത്താട്ട് മണ്ണിൽ മാടി വിളിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് കണ്ണ് മഞ്ഞളിച്ചു പോകാതെ നിത്യ സൗഭാഗ്യങ്ങൾ അനുഭവിപ്പാൻ സ്വർഗത്തിൽ നമുക്കുള്ള വീട് മതി എന്ന ആവേശത്തോടെ പറയുന്ന പ്രത്യാശ പൂരിതമായ ചിന്തകൾ കൊണ്ട് ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ റീബാന രഘനബസ്യ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി കലഹവും വഴക്കും ഉണ്ടാക്കി ഈ മണ്ണിൽ മെരീവ എന്നും മസ എന്നും ദൈവത്തിന്റെ നാബുകൊണ്ട് പേര് കേൾപ്പിക്കാതെ വിശുദ്ധനും വിശുദ്ധ മതിയുമെന്ന പേര് കേൾപ്പിക്കുന്ന ആത്മീയ കരുത്തുള്ള ജീവിതം കാഴ്ചവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അലറി കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കേ രകനവസിയ വക്കോളമെത്തിയിട്ട് എല്ലാം കലമിട്ടുടയ്ക്കുന്നത് പോലെ ഓടിയതും അധ്വാനിച്ചതും വെറുതാവായി എന്ന് വരാതിരിക്കേണ്ടതിന് നിത്യതയുടെ തുറുമുഖത്തേക്കുള്ള യാത്രയിൽ എൻ്റെ വഴിയിൽ കാണുന്ന സകല തടസ്സങ്ങളെയും തട്ടിത്തെറിപ്പിക്കുന്ന ആത്മീക കരുത്ത് എനിക്ക് തരണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും ീരവാന ഹുരാധകന ഞാൻ കേട്ട വചനങ്ങൾ നാലു പേരോട് പറയുന്ന വർഷങ്ങൾ ഞാൻ പാടിയ പാട്ടുകൾ സമൂഹത്തിന് കൈമാറുന്ന വർഷങ്ങൾ ഞാൻ ആരാധിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുന്ന വർഷങ്ങൾ പോരാ എൻ്റെ കുടുംബത്തിനകത്ത് രൂത്ത് നവോമിയോട് പറഞ്ഞ പോലെ നിന്റെ ദൈവം എൻ്റെ ദൈവം നിന്റെ ജനം എൻ്റെ ജനം നീ ആരാധിക്കുന്നിടത്ത് ഞാനും ആരാധിക്കുമെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ നോക്കി പറയുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആത്മാവ് ദൂത് പറഞ്ഞാൽ എത്ര പേർ ஆமேன் பறையும் ഓ സമർപ്പണത്തോടെ സമർപ്പണത്തോടെ ഞാൻ സമർപ്പിക്കുന്ന അപ്പ കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടപ്പാ ദൈവദൂതിന് മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തിന് സമാധാനം കൊടുക്കുവാൻ ദേശത്തിന് സമാധാനം കൊടുക്കുവാൻ ദൈവസഭയ്ക്ക് സമാധാനം കൊടുക്കുവാൻ ഇന്നുവരെ ആരാധിക്കാത്ത പോലെ ആരാധിക്കുവാൻ ഇന്നുവരെ ശുശ്രൂഷിക്കാത്ത പോലെ ശുശ്രൂഷിപ്പാൻ ഇന്നു വരെ പാടാത്ത പോലെ പാടുവാൻ എൻ്റെ മുടന്തു വെച്ചും എൻ്റെ ശൂലം വെച്ചും എൻ്റെ വേദന വെച്ചും തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്ന സത്യ ആരാധനക്കാരനായി മാറുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ സമർപ്പിക്കും കൽക്കടകന ആസ്തുരി രകൽ ഘടകന പരിശുദ്ധാത്മാ വ്യാപരിക്കട്ടെ ഇന്ന് പറയാത്ത പോലെ അന്യഭാഷ നദി പ്രവഹിക്കുന്ന പോലെ നിന്റെ അതിരത്തിൽ കൂടെ പുറത്തു വരട്ടെ പ്രവചനം നഷ്ടപ്പെടുത്തിയവർക്ക് പ്രവചന ശുശ്രൂഷ ഇന്ന് രാത്രി മടക്കി കിട്ടട്ടെ ഒരിക്കൽ തെളിച്ചുള്ള കാഴ്ചയായി വെളിപ്പാടുകൾ ഇരിക്കുന്ന ഇരിപ്പിൽ അകത്ത മുറിയിൽ മുഴങ്കാൽ മടക്കി കണ്ട ചിലർക്ക് നഷ്ടപ്പെട്ട വെളിപ്പാടുകളും സ്വപ്നങ്ങളും ദർശനങ്ങളും ഇന്ന് രാത്രി റിസ്റ്റോർ മടക്കി ലഭിക്കുന്ന രാത്രിയായി മാറട്ടെ ഒരിക്കൽ ശുശ്രൂഷയുടെ ആവേശ പാഞ്ഞു നടന്ന പലരും അകത്ത മുറിയിൽ ഒതുങ്ങിപ്പോയെങ്കിൽ വീണ്ടും ശരീരത്തിലേക്ക് മടങ്ങി വരട്ടെ ആത്മാവിൽ പ്രാർത്ഥിച്ചോ ആത്മാവിൽ നിലവിളിച്ചു തുടങ്ങിക്കോ ഈ പമ്പലിനകത്ത് ദൈവത്തിന്റെ കരുത്തുള്ള കരം ചലിക്കുന്ന കാഴ്ച ആത്മാവിൽ കണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവദാസനന്മാർ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുക ആത്മാവിൽ ആരാധിച്ചോ ദൈവദാസനന്മാർ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുക എല്ലാ ദൈവദാസന്മാരും പുറം കൊണ്ടുവന്നാട്ട് ഇവരെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് അഭിഷിക്തന്മാരുടെ കരത്താൽ പന്തലിൽ നിൽക്കുന്ന ദൈവദാസനന്മാർ നിങ്ങളും കരമുയർത്തി അനുഗ്രഹിച്ചോ എല്ലാ ദൈവദാസന്മാരും തങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഈ ജനസമൂഹത്തെ അനുഗ്രഹിക്കുന്നു ഇന്ന് വരെ കാണാത്ത പോലെ അഭിഷിക്തന്മാർ കരമുയർത്തുമ്പോൾ അഭിഷിക്തന്മാർ ആരാധിക്കുമ്പോൾ അന്യായത്വങ്ങൾ ശാസിക്കപ്പെടുന്നു ഭൂതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഭൂതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ യേശുവിന്റെ 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 നാമത്തിൽ 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 ആത്മാവ് ആത്മാക്കൾ ശാസിക്കപ്പെ ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ജനത്തിന്റെ മേൽ അഗ്നി നാവായി അഭിഷേകത്തിന്റെ നിറവ് അന്യഭാഷയുടെ നിറവ് രോഗശാന്തിയുടെ നിറവ് വെളിപ്പെട്ടു വരുമാറാകട്ടെ